بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, ആദ്യമായി ഞാൻ എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവർക്കും മരണം വരെ ഏറ്റവും അവസാനത്തെ ശ്വാസം വരെ ഏറ്റവും നല്ല ആഫിയത്തോടെ ജീവിക്കാനുള്ള മഹാ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ ജീവിക്കാനും ഏറ്റവും ഭംഗിയായ ഈമാന്റെ അവസ്ഥയിൽ മരിക്കാനുള്ള മഹാ അനുഗ്രഹം അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളോട് ക്ഷമാപണം ചോദിക്കാനുണ്ട്, ഞാൻ ലേറ്റായതിൽ ഒന്നുമില്ല. ഒറ്റൊരു കാരണമാണ്, എൻ്റെ മക്കൾക്ക് അസർ ജമാഅത്ത് മിസ്സാവണ്ടെന്ന് വെച്ച് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അസർ ജമാഅത്ത് കൂടി. എന്നോട് ക്ഷമിക്കണം. ഇവിടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടൊരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുക്കാനാണ് എന്നോട് ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളെ സമയം എപ്പോഴാണോ നിർത്തേണ്ടത് നിങ്ങൾക്ക് പറയാം, ഞാൻ അപ്പോഴും നിർത്തുന്നതായിരിക്കും. ഒരിക്കൽ ഉമർ റളിയല്ലാഹു സദസ്സിൽ, രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു സദസ്സിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരുപാട് പ്രാരാബ്ധങ്ങൾ പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പട്ടിണി, വസ്ത്രമില്ല, ഭക്ഷണമില്ല, വീടില്ല, ഇങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങൾ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു മടുക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, അതെ, മൂത്രമൊഴിച്ചു. ഇത് ഞാൻ എന്തുകൊണ്ട് എന്ന് പറയുന്ന വെച്ചാൽ, സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇന്ന് രാവിലെ തൊട്ട് ഈ നിമിഷം വരെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലോസറ്റ് പോയിട്ട് മൂത്രം, മലമൂത്ര വിസർജനം ചെയ്തിട്ട് വന്നിരിക്കുന്നവരാണ് നമ്മൾ. ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. നമ്മൾ എത്ര പേർ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രസംഗത്തിന്റെ ഒരു മാധുര്യം കൂട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, പടച്ചർമാന സത്യമല്ല. എന്തുകൊണ്ട് വെച്ചാൽ ഒരുപാട് രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്, സർക്കാർ ഉദ്യോഗത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഒരു മൂത്രക്കടച്ചിൽ വന്നാൽ, ഒരു മൂത്രത്തിൽ കല്ല് വന്നാൽ, ഈ രണ്ട് കിഡ്നി വൃക്കകൾ അതിന് ഹർത്താൽ, അതിനത് സ്തംഭിച്ചു, അതിന് പണിമുടക്ക് സംഭവിച്ചാൽ, ഒരു മൂത്രം സ്റ്റക്കായാൽ, മൂത്രം പോകാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ അൽഹംദുലില്ലാ ദിവസം നമ്മളിതെന്തോ നമ്മളെ അവകാശമായിട്ട് തോന്നിയിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, മൂത്രം പോകുന്നു, മലം പോകുന്നു. അങ്ങനെയല്ല സഹോദരന്മാരെ, അങ്ങനെയല്ല. 50-60 വയസ്സ് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ വലുതായി കഴിഞ്ഞാൽ മൂത്രം വിചാരിച്ച പോലെ പോകുകയില്ല. നമ്മൾ അവിടെ പോയി കുറച്ച് മുക്കേണ്ട വരും, മുക്കിയാലും വിചാരിച്ച പോലെ വരില്ല. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും സുഖമായിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ട് കിഡ്നികൾക്ക് എന്തെങ്കിലും ചെറിയ തകരാറ് സംഭവിച്ചാൽ അത് ഈ ലോകത്തിന് എല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് ഏറ്റവും വലിയ ലക്ഷങ്ങൾ വരെ വിട്ടുള്ള ഡയാലിസിസ് മെഷീനായാലും എന്തുമാവട്ടെ, അത് നമ്മുടെ രണ്ട് ചെറിയ അള്ളാഹു ഉണ്ടാക്കിയ ചെറിയ കുഞ്ഞു കിഡ്നിക്ക് ഒരിക്കലും സമമാവില്ല. ഇന്ന് പോലും ഒരു കിഡ്നി രോഗിയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു 12 മരുന്നുകൾ രണ്ടും മൂന്നും നേരെയായിട്ട് ഭക്ഷണം കഴിക്കാൻ പിന്നെ എന്താ ഉണ്ടാവാന്.
അല്ലാത്തൊരു വിഷമാണ്. മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട്, അതിന്റെ എഫക്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ 3 നേരം ഹീമോ ഡയാലിസിസ് ചെയ്യണം. 700 to 3000 രൂപ വരുന്ന ചെലവഴിക്കുന്ന ഹോസ്പിറ്റലുകൾ. അത് കഴിഞ്ഞാൽ അതും എഫക്ട് വരുന്നില്ല, പിന്നെ കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി മാറ്റി വെച്ചാൽ അതിന് ഓരോ മാസം ഇമ്മ്യൂണോ സപ്രസീവ്സ് പറഞ്ഞ ഡ്രഗ് കൊടുക്കണം. ഇതൊന്നും ഇല്ലാതെയാണല്ലോ സഹോദരന്മാരെ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. മെന്നാന്ന് എനിക്ക് ഒരു ഒരു പേഷ്യന്റ് വന്നു എന്റെ വീട്ടില്. ഈ പേഷ്യന്റ് വന്നിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക പേഷ്യന്റ്. അപ്പോ ഞാൻ പറഞ്ഞു ഇരിക്കുക, എനിക്ക് എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരിക്കൂ. അപ്പൊ മനുഷ്യൻ വിഷമത്തോട് പറയാ, ഡോക്ടർ എനിക്ക് ഇരിക്കാൻ പറ്റൂല, നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് വളയില്ല. അദ്ദേഹം യൂണിവേഴ്സിറ്റിന്ന് വരാണ്, സീറ്റ് കാലിയുണ്ട് ബസ്സിൽ, പക്ഷെ ഇരിക്കാൻ പറ്റൂല, നിന്നിട്ടാണ് തിരക്കിൽ അവിടെ വന്ന് നിന്ന്. അദ്ദേഹത്തിന്റെ മകൾക്കൊരു ക്യാൻസർ ആയിട്ടാണ് വരുന്നത്, പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണം. അദ്ദേഹം നിസ്കരിക്കുന്നത് പോലും അദ്ദേഹം കസേര, 4-5 കസേര വെച്ചിട്ട് അതിൽ ചാരി ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 2 പ്രക്രിയയുള്ളൂ, നൃത്തം അല്ലെ കിടത്തം. നമ്മളൊക്കെ അല്ലാന്നില്ല, നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട് സഹോദരൻ, ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി ചോദിക്കുക, രാവിലെ എഴുന്നേറ്റ് പോലും അൽഹംദുലില്ലാഹിയാനൂർ ചെല്ലിട്ടുണ്ടോ സഹോദരന്മാരെ? ചെല്ലിട്ടുണ്ടോ? ഇനി ആ ദുആ മറന്നു, ശരി പോട്ടെ. രാവിലെ എഴുന്നേറ്റ് തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് 2.5 സുബൈക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മഹാ നന്ദികെട്ട നന്ദികെട്ട അടിമകളാണ് സഹോദരന്മാരെ. നമ്മൾ മാറണം, ദയവ് ചെയ്ത് ഒരുപാട് പ്രസംഗം കേൾക്കുക, പ്രസംഗിക്കുക, അതിന് വിലയിരുത്തുക, അതിന് മാർക്കിട്ട് പോകലല്ല നമ്മുടെ ദൗത്യം. നമ്മൾ മാറണം. നാളെയെങ്കിലും എഴുന്നേറ്റ് അള്ളാഹുവേ അൽഹംദുലില്ലാ റബ്ബേ അൽഹംദുലില്ലാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ, 1 ഹിദായത്തും 2 ആഫിയത്ത. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. രണ്ടാമത് പ്രാർത്ഥിച്ച അല്ലാഹുമ്മ അസ്അലുക അൽഅഫ്വ വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി. ഇത് രാവിലെയും വൈകുന്നേരം നമ്മൾ കൃത്യമായിട്ട് ഓതേണ്ട ദുആകളാണ്, അദ്കാറുകളാണ്. ഒന്ന്, നമ്മൾ മാറുക, ദയവ് ചെയ്ത് മാറുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഇവിടെ ലേറ്റ് ആയത് എന്തുകൊണ്ട്? ഒറ്റ കാരണം, എന്റെ മക്കളെ കൊണ്ട് ജമാഅത്തിന് പോകണം മാത്രമല്ല, അവരോട് ഈ ദിക്റുകൾ ചൊല്ലിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ. നിങ്ങൾക്ക് ആർക്കും തന്നെ സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്ക് കിട്ടിയ ആഫിയത്ത് അറിഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹുവാണ് സത്യം, ഒരു ആഫിയത്ത് നഷ്ടപ്പെടുമ്പോൾ അന്ന് നിങ്ങളുടെ മനസ്സിൽ എന്റെ മുഖം വരും. ഇങ്ങനൊരു ഡോക്ടർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാറി സഹോദരന്മാരെ, ഈ ആരോഗ്യം എന്നുള്ളത് ഇതൊരു അമാനത്താണ്, അമാനത്താണ്. അള്ളാഹു സുബ്ഹാനഹു, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തെ സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ വചനം അള്ളാഹു കൃത്യമായിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ, ലാ തഖൂന അല്ലാഹ വറസൂല, അള്ളാഹുനെ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കല്ലേ, അല്ലാഹുവിനെ റസൂലിനെ വഞ്ചിക്കരുത്. നിങ്ങൾ എന്നിട്ട് തൊട്ടടുത്ത് പറഞ്ഞു, തഖൂനു അമാനാത്തിക്കും അൻതും തഅലമൂൻ, നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ, നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. നമ്മുടെ 500 രൂപന്റെ നോട്ട് അള്ളാഹുവാണ് സത്യം. നിങ്ങൾ ആരും വെറുതെ അങ്ങ് റോട്ടിൽ ഇട്ടിട്ട് പോകില്ല, ആർക്കെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കിയിട്ടില്ല. ആരും കത്തിക്കില്ല 500 രൂപ നോട്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ എല്ലാം നമ്മൾ അമാനത്തുകൾ സൂക്ഷിച്ച് ലോക്കറിന്റെ ഉള്ളിൽ ലോക്കറാക്കിയിട്ട് നമ്മൾ പൂട്ടി വെക്കുന്നുണ്ട്. അത്ര തന്നെ മഹത്തായ അനുഗ്രഹമാണ്. അതിനുശേഷം എനിക്കും നിങ്ങൾക്കും ഈ ഹെൽത്ത്, ആരോഗ്യം, ആഫിയത്ത് എന്നുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘായുസ് ലഭിക്കും, സൽക്കർമ്മം ചെയ്തവരാരോ അവരാണ് ഉത്തമന്മാർ. ഒരുപാട് ആയുസ് ഉണ്ടായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട്, മലമൂത്ര വിസർജനത്തിൽ കടന്ന് മക്കളും അടുത്ത് ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടുത്ത് എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയെന്ന് വിശ്വസിക്കുന്ന, ആഗ്രഹിക്കുന്ന മക്കളും അങ്ങനത്തെ ഗതികേട് വരുന്നത് റബ്ബെ, ആർക്കും വേണ്ട റബ്ബെ. ഉള്ള ആയുസ് ഭംഗിയായിട്ട് 10, 40, 60 എത്രയാണോ നല്ല ആഫിയത്തോടെ ജീവിച്ച് സുജൂദ് ചെയ്ത് നേരെ പടച്ച റബ്ബിന്റെ അടുത്ത് പോകണം എന്നാഗ്രഹിക്കണം. ദീർഘായുസ് ലഭിക്കും, സൽക്കർമ്മം ചെയ്തവരാരോ അവരാണ് ഉത്തമന്മാർ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്, ക്വാളിറ്റി ക്വാണ്ടിറ്റി. നമ്മൾ മനസ്സിലാക്കണം, ക്വാണ്ടിറ്റി എന്നുള്ള സംവിധാനം എന്റെ നിങ്ങളുടെ കൈകളിലല്ല. എത്ര കാലം ജീവിക്കും അള്ളാഹു അലം. ഞാൻ ഇപ്പോൾ മടങ്ങി പോവോ മരിച്ചു പോവോ എനിക്ക് ഒരു ഉറപ്പുമില്ല, നിങ്ങൾക്കും ഉറപ്പില്ല. ക്വാണ്ടിറ്റി നമ്മുടെ കൈകളിലല്ല, പടച്ച റബ്ബിന്റെ കയ്യിലാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ക്വാളിറ്റിയിൽ ജീവിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം രാത്രി എന്ത് കഴിക്കണം കഴിക്കരുത്, ഇന്ന് രാത്രി എന്ത് കാണണം എന്ത് കാണരുത്, എങ്ങനെ വിശ്വസിക്കണം, ആരാധിക്കണം, ഏത് എങ്ങനെ ആരാധിക്കരുത്, കൃത്യമായുള്ള ബുദ്ധി എനിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
പിശാജ് എന്താ അറിയാ ചെയ്യുക സഹോദരന്മാരെ, നേരെ തല തിരിച്ചിട്ടിരും. പിശാജ് നേരെ എനിക്കും നിങ്ങൾക്കും തല തിരിച്ചിട്ടാണ് എന്താ അറിയാം മനസ്സിലാക്കുന്നത്, ഹേ ക്വാണ്ടിറ്റി കുറേ ഉണ്ട്, നമ്മൾ കുറേ കാലം ജീവിക്കും, ഞാനിനി 60-63 വയസ്സ് വരെ ജീവിക്കും. അപ്പൊ തോന്നിയ പോലെ തമ്മാടിത്തരത്ത് ജീവിച്ച സ്ത്രീധനവും കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ട് 63 വരെ ഹജ്ജ് ചെയ്യാം, ഹജ്ജ് ചെയ്ത് ചെറിയ കുഞ്ഞായിട്ട് മടങ്ങി വരാം. തോന്നിയ പോലെ സിഗരറ്റ് വലിച്ചു, 60 വരെ ജീവിക്കും. സിഗരറ്റ് വലിക്കാത്ത ആൾക്കാരും 60 ജീവിക്കുന്നത് പിശാജ് തോന്നിപ്പിക്കും. എങ്ങനെങ്കിലും ജീവിച്ചുള്ളൂ, എങ്ങനെങ്കിലും ആരാധിച്ചുള്ളൂ, ആരെങ്കിലും ആരാധിച്ചുള്ളൂ, ഇനിയുമുണ്ട് ഇസ്തിഗ്ഫാറിന്, ഇനിയുമുണ്ട് മാസങ്ങളുണ്ട് കൊല്ലങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സത്യം, ഒരു കൊല്ലമില്ല. കുൻ ഫയകുൻ എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് എന്നെയും നിങ്ങളും ഈ നിമിഷം കൊണ്ടുപോകാം. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കണ്ണിന്റെ മുമ്പിൽ, മെന്നാന്ന് രാത്രി പോലും ഞാൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് രാവിലെ കണ്ട അതേ രോഗിയെ അത് എന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ മരിച്ചു ഞാൻ ഷോക്ക് എടുക്കുന്നു. ഒരൊറ്റ നിമിഷം അള്ളാഹുക്ക് മുകളിൽ ഏഴാൻ ആകാശത്ത് കുൻ ഫയകുൻ, നമ്മൾ പോയി. ഇസ്തിഗ്ഫാർ കൂടി ചെയ്യാൻ സമയമില്ല. അള്ളാഹുവിന്റെ സത്യം പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സഹോദരന്മാരെ. അതോടെ ഒന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾക്ക് കിട്ടിയ ഈ ഒരു വലിയ അനുഗ്രഹം ഹിദായത്ത് ആഫിയത്ത്, ഈ ആഫിയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ ഭയപ്പാടോടെ നമ്മൾ കൊണ്ടു നടക്കണം. യഥാർത്ഥത്തിൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് MBBS ഒരു ഡോക്ടറിന്റെ ഒരു ബുദ്ധിയിൽ നിന്ന് ഗവേഷണം ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, അങ്ങനത്തെ ബുദ്ധിയില്ല നമ്മൾക്ക്. മറിച്ച് എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ട് പടച്ച റബ്ബ് സൃഷ്ടാവ് എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ട് വരച്ച് കാണിച്ച് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നും എനിക്കും നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ആവശ്യമില്ല. അൽഹംദുലില്ല, കൃത്യമായിട്ട് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഇറങ്ങിത്തന്ന കറക്കിത്തന്ന ഗ്രന്ഥമുണ്ട് നമ്മുടെ കൈകൾ. കൃത്യമായിട്ട് ഇതിനെ കൃത്യമായിട്ട് വിശദീകരിച്ച് നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ചര്യയുണ്ട് നമ്മൾക്ക്. ഇത് രണ്ടും നമ്മൾ പിൻപറ്റിയാൽ എനിക്കും നിങ്ങൾക്കും നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ല കുടുംബ ജീവിതം ഉണ്ടാവും, നല്ല സാമൂഹ്യ ജീവിതം ഉണ്ടാവും, നല്ലൊരു രാഷ്ട്രീയ നമ്മൾക്ക് ഒരു നാടുണ്ടാവും, നമ്മൾക്ക് എല്ലാം നല്ലതുണ്ടാകും ഇൻഷാല്ലാഹ്. ഇസ്ലാമിൽ നല്ലത് മാത്രമേ ഉള്ളൂ, ദൈവിക മതമാണ്. എന്നെയും നിങ്ങളെയും ഇവിടത്തെ രാമനെയും നരേന്ദ്രമോദിനെയും എല്ലാവരെയും പഠിച്ച അതേ റബ്ബ്, മനുഷ്യന്മാർക്കുണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് പറയുന്നത് എല്ലാം നല്ലതാണ്. ഇസ്ലാമിൽ നല്ലത് മാത്രമേ ഉള്ളൂ, നല്ലതെല്ലാം ഇസ്ലാമിലുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടെടുത്തിയതല്ല അള്ളാഹുവിന്റെ സത്യമല്ല, അത് വിനയാനീതനായിട്ട് പറയാനുമല്ല അള്ളാഹുവിന്റെ സത്യം. എന്തുകൊണ്ടെച്ചാൽ അള്ളാഹു കൃത്യമായിട്ട് എനിക്ക് പഠിപ്പിച്ച കാര്യം നിങ്ങളിൽ പങ്കുവെക്കുക. മതം പറയുന്നത് ഒന്ന് സഹോദരന്മാരെ, ഈ പള്ളിയിൻ്റെ ഉള്ളിലിരുന്ന് വെറും നിസ്കാരം, വെറും താടിയും ആ തൊപ്പിയും എന്ന് മാറി നമ്മൾ മതം പറയുന്ന ഒരു ജീവിത ദർശനമാവട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ബിസ്മിക്ക് അല്ലാഹു അമൂത്തു വഹിയ, ഈ അൽഹംദുലില്ലാ ഈ ബിസ്മില്ലാന്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും, ജോലി, സമ്പത്ത്, ഇടപാടുകൾ, സംസാരം, നോട്ടം, പുഞ്ചിരി, കിടത്തം, ഭക്ഷണം, എല്ലാം എല്ലാറ്റിനും കൃത്യമായ ഗൈഡ് ലൈൻസ് അള്ളാഹു തന്നിട്ടുണ്ട്. അതെനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിലുള്ള ജീവിതം സ്വർഗീയമാകും. അള്ളാഹു ഖുർആൻ തന്നെ ആദം നബിനെ പഠിച്ച് ഇങ്ങോട്ട് വിട്ടപ്പോൾ സഹോദരന്മാരെ, ഇത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ പഠിച്ചു വിട്ടത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലേക്ക് പഠിച്ചു വിടേണ്ട അള്ളാഹ് ആവശ്യമില്ല. ആദം നബിനെ അവിടെ സ്വർഗത്തിൽ ഇരുത്തിച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ഓതിപ്പിച്ചാൽ മതിയായിരുന്നു, ഇല്ല. ഈ ഭൂമിയിലേട്ട് ഖുർആൻ വിട്ടത് എനിക്കും നിങ്ങൾക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാവണം, നല്ലൊരു കുടുംബം ഉണ്ടാവണം, നല്ലൊരു പ്രസ്ഥാനമാവണം, നല്ലൊരു സമുദായമാവണം നമ്മൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയാൻ പോകുന്നത് ഖുർആനിലും ഹദീസിലുള്ള കാര്യങ്ങളാണ്. അത് എനിക്ക് നിങ്ങളോട് പറയുന്നതായിട്ട് എനിക്ക് നിങ്ങൾ മുമ്പോട്ട് പറയാനുള്ളത്, ഒരുപാട് പേര് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ചും ഈ പ്രസംഗം തന്നെ കേട്ടത് കൊണ്ട് അള്ളാഹുവിന് ഒരു കാര്യമില്ല. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്താ ചോദിച്ചാൽ ഇൻഫോർമേഷന്റെ ആധിക്യമാണ്, വിവരത്തിന്റെ ആധിക്യം. വിവരം കുറഞ്ഞതല്ല നമുക്ക് പ്രശ്നം, വിവരത്തിന്റെ ഒരുപാട് വിവരമാണ് വാട്സാപ്പും സോഷ്യൽ മീഡിയയിലുണ്ട്. ആ വിവരം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി അത് വിജ്ഞാനമാവുന്നില്ല, ഇൽമാവുന്നില്ല. ഇൻഫോർമേഷൻ നമുക്ക് ചപ്പും ചവറും പോലെ ഒരുപാട് ഇൻഫോർമേഷൻ അറിയുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളും, പക്ഷെ നോളജ് ആകുന്നില്ല. 2 റക്അത്ത് പള്ളിയിൽ പോയി സ്വബഹി നിസ്കരിക്കണം എന്ന് അറിയാത്ത ഒരൊറ്റ ജനതയും ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ ഞാനും നിങ്ങളും എത്ര പേര് കഴിഞ്ഞ ഒരാഴ്ച എത്ര ജമാഅത്ത് മിസ്സാക്കിയിട്ടുണ്ട് സ്വബഹി. എന്താണ് കാര്യം? ഒരു ഇൻഫോർമേഷൻ ചപ്പും ചവറുമായിട്ട് ഇൻഫോർമേഷന്റെ കുറെ ഗാർബേജ് വേസ്റ്റ് ആവരുത് നമ്മൾ. അള്ളാഹു നാളെ പരലോകത്ത് പോയിട്ട് ചോദിക്കൂല, ഡോക്ടറെ ഇസ്ലാമിനെ പറ്റി ഒരു 2 പുസ്തകം ലഘുലേഖ എഴുത്, പെണ്ണും തന്ന് എന്റെ അടുത്ത് തന്ന് ലഘുലേഖ എഴുത് ഇസ്ലാമിനെ പറ്റി. അള്ള ചോദിക്കില്ല, അള്ള ചോദിക്കുക നീ എന്ത് ചെയ്തു,
നീ എന്ത് അറിഞ്ഞുമല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ജൂതന്മാരുടെ ഒരു സ്വഭാവം എനിക്കും നിങ്ങൾക്കും കൂടിയിട്ടുണ്ട്. ജൂതായിസം അതെന്താണെന്ന് വെച്ചാൽ, ജൂതായിസം ഖുർആനിൽ പറയുന്ന ഒരുപാട് സ്ഥലത്ത് പറയുന്ന വാക്കെന്താ അറിയോ, സമയനാ വസൈന. നമ്മൾ കേട്ടു, നമ്മൾ അനുസരിക്കില്ല. നമ്മൾ കേട്ടു, നമുക്ക് സത്യമാണ് മനസ്സിലായി, പക്ഷെ നമ്മൾ പുച്ഛിക്കും. ഡോക്ടറിന് പ്രസംഗം നല്ലതാണ്, പ്രസംഗത്തിന് മാർക്കിടും, വിലയിരുത്തും, എല്ലാം ഇരുത്തും, പക്ഷെ നമ്മൾ ഇതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ അങ്ങനെ ആവരുത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും ആവണത്, അള്ളാഹുവേ ഞാൻ കേട്ടു, ഇത് അള്ളാഹുവിന്റെ ആയത്താണ്, ഇത് പ്രവാചകന്റെ ഹദീസാണ്, ഞാൻ അനുസരിച്ചു. നമ്മൾ സമർപ്പണം, ദയവ് ചെയ്ത് നമ്മൾ അങ്ങനത്തെ ഒരു ഉമ്മത്തായിട്ട് മാറുക. ഒരുപാട് ഇൻഫർമേഷന്റെ ചപ്പും ചവറായിട്ട് മാറരുത്. അപ്പോ ഒരിക്കല് ഒരു രാജാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലേക്ക് അയച്ചു. നബീന്റെ നാട്ടിലേക്ക് എന്തിനു വേണ്ടി അയച്ചെന്ന് ചോദിച്ചാൽ അവിടുത്തെ രോഗങ്ങൾ പറ്റി പഠിക്കാം. അപ്പൊ അവിടെ രോഗങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നിട്ടിപ്പോയി, അത്ഭുതപ്പെട്ടുപോയി. ഒരൊറ്റ രോഗവും ഇല്ലല്ലോ റബ്ബേ, ഒറ്റ രോഗവും ഇല്ല, ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞ്, നമ്മള് വിശപ്പുള്ളപ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ, വിശപ്പ് ഉള്ളപ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. വിശപ്പ് ഭക്ഷണം കഴിച്ചാൽ തന്നെ കുറച്ചങ്ങ് ബാക്കി വെക്കും, കുറച്ച് വിശപ്പുകൾ കുറച്ച് മുഴുവൻ വയറെന്നറിയതെന്നില്ല. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്. രണ്ട് കാര്യങ്ങൾ, ഇന്ന് ജീവിത ശൈലി രോഗം, ഇന്നിപ്പോ കിഡ്നീന്റെ ടെസ്റ്റ് നടത്തി, ഈ കിഡ്നി രോഗങ്ങൾക്ക് വൃക്ക രോഗങ്ങൾക്ക് കാരണമായ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പ്രമേഹവും പ്രഷർ, ഇത് രണ്ടും ജീവിതശൈലി, ഒരുപാട് ജീവിതശൈലി രോഗമുണ്ട്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം രണ്ടാണ്, ഒന്ന് ഭക്ഷണത്തിന്റെ ആധിക്യം, രണ്ട് സ്ട്രെസ്. ജീവിതത്തിൽ എല്ലാവരും സ്ട്രെസ്ഫുൾ ആണ്, എല്ലാത്തിനും സ്ട്രെസ്, വീട്ടിലെ സ്ട്രെസ്, ജോലി സ്ട്രെസ്, സംഘടന സ്ട്രെസ്, സംഘടന അങ്ങേയറ്റ സ്ട്രെസ്, പിളർന്ന് പിളർന്ന് സ്ട്രെസ്, സ്ട്രെസ്സോടെ സ്ട്രെസ്. 45 വയസ്സിൽ പ്രമേഹം, 40 വയസ്സിൽ പ്രഷർ. സ്ട്രെസ്സും ഭക്ഷണത്തിന്റെ കൂടുതലാണെന്ന് ഇന്ന് നമ്മൾ വിഷമമുണ്ട് ഡോക്ടറായിട്ട് പറയാൻ. ഒരുവിധം എല്ലാ ഹോസ്പിറ്റലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമുദായമാണ് മുന്നിൽ. സഹോദരന്മാരെ, മൊയ്തീൻ പള്ളിയിൽ നിന്ന് മുസ്ലിം സമുദായത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്ക് കൂലിയൊന്നും കിട്ടില്ല. പക്ഷെ അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കണ്ണ് പൂട്ടിയിട്ടിട്ട് ഇരുട്ടാക്കരുത്. കണ്ണിങ്ങനെ പൂട്ടിയിട്ട് അന്ധത ബാധിച്ച് നമ്മളെ സമുദായം ഉഷാറാ, നമ്മളെ ഉമ്മത്ത് ഉഷാറാ പറഞ്ഞ് നമ്മൾ സ്വന്തം പൊട്ടന്മാരാവരുത്. നമുക്ക് ആരെയും പൊട്ടന്മാരാക്കാൻ പറ്റൂല. എനിക്ക് ഈ സദസ്സിലിരിക്കുന്ന 50 പേരെയും വേണ്ടി നിങ്ങളെ പ്രസംഗിച്ചിട്ട് പൊട്ടന്മാരാക്കാം, പക്ഷെ എനിക്ക് എന്നെ പടച്ച റബ്ബിനെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല. എനിക്ക് ഞാൻ എന്നെയാണ് വിഡ്ഢിയാക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും നിങ്ങളെയാണ് വിഡ്ഢിയാക്കുന്നത്, ഞാൻ എന്നെയാണ് വിഡ്ഢിയാക്കുന്നത്. അതുകൊണ്ട് കണ്ണ് പൂട്ടിയിട്ട് ഇരുട്ടാക്കരുത്. മുസ്ലിം സമുദായമാണ് എല്ലാ ഹോസ്പിറ്റലുകളും ഏറ്റവും ഉത്തമന്മാർ, ഏറ്റവും എല്ലാത്തിലും മുമ്പിലുണ്ടാവും, എല്ലാത്തിനും ICU എല്ലാത്തിനും നമ്മൾ മുമ്പിലുണ്ടാവും. നബിസ്വലാസിന്റെ കാലഘട്ടത്തിലോ ഒറ്റ രോഗികളും ഇല്ല. മുസ്ലിം സമുദായം രാവിലെ മുഴുവനും ഹോസ്പിറ്റൽ, വൈകുന്നേരം നോക്കിയാൽ എല്ലാ ഹോട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമുദായം. ഇപ്പൊ രാത്രി നമ്മുടെ ഹോട്ടലിൽ നമ്മുടെ സമുദായം, രാവിലെ രോഗികൾ കൂടുതലും നമ്മുടെ സമുദായം. എന്തുകൊണ്ട് സംഭവിക്കുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ രോഗത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഭക്ഷണം എന്നുള്ളത്. ഒരു ആയത്ത് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല, ഞാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞു, റസൂൽമാരെ, റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നല്ലതും ഭക്ഷണം കഴിക്കുക. എന്തുകൊണ്ടാ? നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതുപോലെ ആകും. നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല മനുഷ്യന്മാരെ ആകും. യഥാർത്ഥ ഭക്ഷണത്തെ പറ്റി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ 81-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്തഖൂ ഫീ. ഈ ആയത്തും നമ്മൾ കാണാത്തൊന്നുമല്ല. നമ്മളൊക്കെ ഇങ്ങനെ തജ്വീദോടെ ഓതിയിട്ടുണ്ടാവും. അള്ളാഹു പറഞ്ഞു, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നാം നൽകിയ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. നമ്മൾ ഭക്ഷണം അള്ളാഹു പറഞ്ഞു കഴിച്ചോളൂ, കഴിക്കേണ്ടെന്നൊരു പറഞ്ഞില്ല. പക്ഷെ അള്ളാഹു കൂട്ടിച്ചേർത്ത് പറഞ്ഞു, വലാ തത്തഖൂ ഫീ, നിങ്ങൾ അതിര് കവിയരുത്, എക്സ്ട്രാ വെഗന്റ്, ധൂർത്ത് പാടില്ല ഉമ്മത്തെ. സൂറത്തുൽ അഅ്റാഫ് 31-ാമത്തെ വചനം അള്ളാഹു പഠിപ്പിച്ചു, കുലു വശ്റബു, ഭക്ഷണം കഴിച്ചോളൂ, കുടിച്ചോളൂ. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നതൊക്കെ പടച്ചറബേ, എന്നെയും നിങ്ങൾ ഇഷ്ടമല്ല. വലിയ പ്രസിഡന്റ് ആയിരിക്കും, സെക്രട്ടറി ആയിരിക്കും, വലിയ ഡിഗ്രികൾ ഉണ്ടാവും, വലിയ പ്രാസംഗ്യനായിരിക്കും, പക്ഷെ അള്ളാഹ്ക്ക് വലിയ താടിയും ഉണ്ടാവും സഹോദരന്മാരെ. പക്ഷെ അള്ളാഹ്ക്ക് ധൂർത്തടിക്കുന്ന മുസ്ലിം ഉമ്മത്തെ, എന്നെയും നിങ്ങളുടെ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞു.
നമ്മളാണ് ഇന്ന് ഏറ്റവും ദൂർത്തൻ ഉമ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭംഗിയായിട്ട് പഠിപ്പിച്ചു തന്ന, വയറിലെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം, മൂന്നിലൊരു ഭാഗം വെള്ളം, മൂന്നിലൊരു ഭാഗം അങ്ങേ വെറുതെ വിടുക. ആദമിന്റെ മുതുക് നിവർന്ന് നിൽക്കാൻ ഒരു പിടി ഭക്ഷണം മതി എന്ന് പറഞ്ഞു. ആയുർവേദത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരു നേരം തിന്നതവൻ യോഗി, രണ്ടു നേരം തിന്നവൻ ഭോഗി, മൂന്ന് നേരം അവൻ രോഗി. അപ്പോ നാലഞ്ച് നാറ് നേരുന്നത് നമ്മൾക്ക് സാമൂഹ്യ ദ്രോഹികൾ. ഞാന് സഹോദരമേ, നമ്മളൊക്കെ സാമൂഹ്യ ദ്രോഹികളാ. എന്തുകൊണ്ടെച്ചാല് മറ്റുള്ളവരുടെ ഭക്ഷണം കൂടിയാണ് നമ്മൾ കഴിക്കുന്നത്. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട കൃഷി, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട നെല്ല് എല്ലാം നമ്മൾ, അരികളൊക്കെ നമ്മൾ തിന്ന് തീർക്കുന്നു ഒരു അഞ്ചു നേരം നിമിഷം ടേസ്റ്റിന് വേണ്ടിയിട്ട്. വല്ലാത്തൊരു ദുരന്തമാണ്. നിങ്ങൾക്ക് സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ മുഅ്മിൻ അല്ല എന്നാണ് ഹദീസിലുള്ളത്. നമ്മൾ എന്തുകൊണ്ടായി അഖീദ എന്ന വിഷയത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത്? അഖീദ പഴിച്ചുപോയി, മറ്റേ സലഫി സംഘടന ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന, എന്തുകൊണ്ട് നമ്മൾ ഓരോ വിഷയത്തിലും മുഅ്മിൻ അല്ലെന്ന ഹദീസിലുള്ളത്? സ്വന്തം അയൽവാസി കൂടി ആരും പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഈ സദസ്സിൽ എത്ര പേർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് സഹോദരന്മാരെ? എന്റെ വീട്ടിന്റെ 40 പേർ തൊട്ടടുത്തുള്ള അയൽവാസിവരാണ്. അവരെ എവിടെയെങ്കിലും നിങ്ങളൊരു പട്ടിണി പാവങ്ങളെ കണ്ടിട്ട് അവിടെ പോയിട്ട് ഞാനും നിങ്ങളും ഒരു ചോറ്റരി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അള്ളാഹുന സത്യം, മരിക്കുന്നതായിട്ട് മുമ്പ് ഒരിക്കലെങ്കിലും കൊടുക്കുക. പടച്ചറബേ, നാളെ കാണിക്കണം പടച്ചറബേ, ഇന്ന ദിവസം ഞാൻ ഇന്ന മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ഈ ഹദീസ് കണ്ടിട്ട്. എന്തിനാണ് സഹോദരന്മാരെ ആയത്തും ഹദീസും എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്തി പടച്ചറബിന് കാണിച്ചു കൊടുക്കാനാണ്? മൊയ്തീൻ വള്ളി വന്ന് പ്രസംഗിക്കാനല്ലത്. സ്വന്തം അയൽവാസി പട്ടിണി കടുക്കുമ്പോൾ ആയിഷ പറയാണ്, നിങ്ങൾ ഭക്ഷണം അളന്നെടുക്കണം. ഇവിടെ സ്ത്രീകളുണ്ടോ എനിക്കറിയില്ല, സ്ത്രീകളുണ്ടോ? ഭക്ഷണം അളന്നെടുക്കണം, അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയണേ. ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസ് ഒക്കെ പറഞ്ഞ, എണ്ണീട്ട് തിന്ന് പഠിക്കും. നമ്മള് തിന്നോണ്ടിരിക്കലല്ല നമ്മുടെ ജോലി. എണ്ണീട്ട് രാത്രി എത്ര വേണം? ഭാര്യ ഭർത്താവ് ഉണ്ട്, മൂന്ന് മാക്സിമം രണ്ടോ മൂന്നോ ചപ്പാത്തി, അല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് രണ്ട് കോരി ചോറ് വേണം, രാവിലെ എത്ര ഇഡ്ഡലി വേണം. എണ്ണി 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 തിന്ന് ശീലിക്കുക സഹോദരന്മാരെ. വീട്ടിൻ്റെ ഉള്ളിൽ ബർക്കത്തുണ്ടാവും, വീടൊരു സ്വർഗമായിട്ട് മാറും നിങ്ങൾക്ക്. എന്തുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒരു പുച്ഛിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളില്? അള്ളാനെ, ഭക്ഷണം എണ്ണി തുടങ്ങും നിങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിങ്ങളോട് എണ്ണിപ്പിക്കും. പ്രമേഹം തുടങ്ങി ഡോക്ടർ പറയും എണ്ണീട്ട് തിന്നാ മതി. ഇന്ന് നിങ്ങൾ അള്ളാഹിനോർത്ത് എണ്ണി തുടങ്ങിയിട്ടില്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം, എന്റെ വാക്ക് ശ്രദ്ധിച്ചോളൂ, നാളെ നിങ്ങൾ പ്രമേഹം വന്ന് അള്ള എണ്ണിപ്പിച്ചിട്ട് തീറ്റിക്കും. എണ്ണീറ്റ് തിന്നാൻ പറഞ്ഞ് നമ്മൾ പൈസ അങ്ങനെ കൊടുക്കുക, 100 രൂപ ഇരുന്നിങ്ങനെ ഇങ്ങനെ കൊടുക്കൂല നമ്മൾ ആർക്കും. എണ്ണീറ്റ് നോക്കും പറ്റിയിട്ടുണ്ടോ, 100, 500, 500 പറ്റിയിട്ടുണ്ടോ നോക്കും. ഒന്ന് എണ്ണീറ്റ് ശീലിക്കുക സഹോദരന്മാരെ. എന്റെ മക്കൾക്ക് കൃത്യം, നമ്മൾ ഹോട്ടലിലൊക്കെ പോയിക്കല്ലേ എന്റെ ഭാര്യയും മക്കൾ ഓരോരോ പൊറോട്ട തിന്നുള്ളൂ, വീറ്റ് പൊറോട്ട തിന്നു, വീറ്റ് മൈദ അല്ല, മൈദ നല്ലതല്ല, നേരത്തെ പറഞ്ഞു. ഞാനൊരു 2 ചപ്പാത്തി, അവർക്ക് കൃത്യമായിട്ട് കണക്കറിയാം. എണ്ണീട്ട് തിന്നണം സഹോദരന്മാരെ, അഭിവൃദ്ധി ഉണ്ടാവും. ഒരു ഹദീസ് എങ്ങനെ വെച്ചാൽ, നമ്മളെ സ്ത്രീകൾ എന്ത്, നമ്മളെ സ്ത്രീകളൊക്കെ വീട്ടിലൊക്കെ അരി ഇടുമ്പോൾ നമ്മളെ മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കണക്കാക്കിയിട്ട് എടുക്കാൻ പറയണം, തോന്നി പോലെ എടുക്കലല്ല. നമ്മുടെ സ്ത്രീകളൊക്കെ അവസ്ഥ നോക്കും സഹോദരന്മാരെ, ഒരു 10-35 കളിയാക്കല്ല, ആരും കളിയാക്കുകയല്ല, 10-35 2-3 പ്രസവം കഴിഞ്ഞേക്ക് അവർ മെലിഞ്ഞ ആള് നേരെ ഉരുണ്ടുവരും, ഉരുണ്ടുവരും. എന്റെ സ്ത്രീകൾ ഉരുണ്ട് ആയി വാശി തീർക്കാൻ വേണ്ടി ഭർത്താക്കന്മാരെ ഗർഭിണികളായ പശുക്കളെ പോലെ ആക്കി വെക്കും, തീറ്റി തിരിച്ച് സ്നേഹം. അത് സ്നേഹമൊന്നുമല്ല സഹോദരന്മാരെ, സ്നേഹമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്തിനാളിന്റെ അടയാളം എന്താ പറഞ്ഞത്? വളരെ മൂത്ത തടി പൊണ്ണത്തടിന്മാരെ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് എന്റെ വാക്കുകളൊന്നുമല്ല, ഹദീസാണ്. പൊണ്ണം തടിയന്മാരുള്ള പണ്ഡിതന്മാരെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ സഹോദരന്മാരെ, തടിക്കരുത്. ലഖദ് കാണലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമ മാതൃക ഉണ്ട്. അത് വിരൽ ആട്ടണോ ആട്ടുന്നതിൽ മാത്രമല്ല മാതൃക. പ്രവാചകൻ തടിച്ചു വീർത്ത് ഈ കൈ താഴോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി വലിയ കുമ്പ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കളിയാക്കിയല്ലേ സഹോദരന്മാരെ, ക്ഷമിക്കണം. ആർക്ക് വിഷമിക്കണേ, എന്നോട് ക്ഷമിക്കുക. തടിക്കരുത്, എനിക്ക് പോയില്ല, തടിക്കുമെന്നെ പഠിച്ചത്, ഈമാൻ കുറഞ്ഞു പോവുക. അങ്ങനെ അലിയിക്ക് ചിന്തി, നമ്മൾ അങ്ങനെ ചിന്തിക്കുക. തടി കൂടുന്നോറും പടച്ചോനെ എന്റെ തക്കുവ കുറയുന്നു, തടിക്കരുത്, തടിക്കരുത്, മെലിയണം. അൽഹംദുലില്ലാഹ്, ഒരുപാട് പണ്ഡിതന്മാരാണ് നല്ല മെലിഞ്ഞ് വളരെ നല്ല വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ആൾക്കാർ. തടിക്കരുത് സഹോദരന്മാർ. ഇന്നത്തെ സമൂഹത്തിൽ, ലോകത്തിൽ ഒരുപാട് പേര് മരിക്കുന്നത് മെലിഞ്ഞ് പട്ടിണി കിടന്നിട്ടല്ല മരിക്കുന്നത്. അത് സൊമാലിയയിലും സിറിയയിലൊക്കെ കുറച്ചു പേരുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ മഹാഭൂരിപക്ഷം പേരും മരിക്കുന്നത് തടിച്ചു മൂത്ത് തിന്ന കൂടുതലായിട്ടാണ്. ഇന്ന് ജീവിതശൈലി രോഗത്തിലെ വേറൊരു ജീവിതശൈലി രോഗമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഫാറ്റി ലിവർ, ഫാറ്റി ലിവർ ഇപ്പോ ഒരു 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 സ്റ്റൈലാണ്. ഗൾഫിൽ നിന്ന് വരും, ഫുൾ ചെക്കപ്പ്, തല തൊട്ടിട്ട് കാല് വരെ എല്ലാ സ്കാൻ, എന്റെ സ്കാൻ റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ ഫാറ്റി ലിവർ. എന്നിട്ട് അതിന് പിന്നാലെ ബേജാറ് ജീവിതകാലം മുഴുവനും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഫുൾ ഹെൽത്ത് ചെക്കപ്പിന് സ്പിരിച്വൽ സ്കാൻ ചെയ്യണം.
നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താ, നമ്മുടെ തഖ്വയുടെ അവസ്ഥ എന്താ, പടച്ചറപ്പായിട്ട് എന്താ ബന്ധം, തടിച്ച് മൂത്ത് ഫാറ്റി ലിവറായിട്ട് സിറോസിസ് വരുന്ന സഹോദരന്മാരെ, സിറോസിസ് പണ്ട് മദ്യപാനികൾക്ക് വരുന്നതാണ്, കള്ളുകുടിയന്മാർക്ക് വരുന്നതാണ് സിറോസിസ്. ഇന്ന് നമ്മൾ തിന്ന് 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 എന്റെ നിങ്ങളുടെ കരളുകൾ പോകുന്നു, അള്ളാഹു സുബ്ഹാനഹു വതാല കാത്ത് രക്ഷിക്കുമാറാകട്ടെ, ഫാറ്റി ലിവർ വരുന്നു സഹോദരന്മാരെ. അത് മാത്രല്ല, തടിക്കരുത് നമ്മൾ, കഴിയുന്ന മേലെയാണ്. ഞാൻ ഒരു എൻ്റെ ഒരു അനുഭവം എനിക്ക് വിഷമം തോന്നിയത്, ഒരു വലിയ ബിസിനസ്മാൻ, ഞാൻ പേരൊന്നും ആരുടെ പേര് പറയില്ല സഹോദരന്മാർ, ഒരു വലിയ ബിസിനസ്മാന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് രാത്രി 11 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞതാ, ഡോക്ടറെ എനിക്ക് ഒരുപാട് കോടികൾ ആസ്തിയുണ്ട്, കോടികൾ ആസ്തിയുണ്ട് ബാങ്കിലും അക്കൗണ്ടിലൊക്കെ, പക്ഷെ എനിക്കൊരു കുപ്പി, അള്ള തന്ന കുപ്പിയിൽ വെള്ളമുണ്ടല്ലോ, ഒരു ലിറ്റർ വെള്ളം കുടിക്കുമ്പോഴേക്ക് വയറ് ഉദരം വലുതായിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു ഡോക്ടറെ, ഉറങ്ങാൻ കിട്ടുന്നില്ല. അനുഭവമാണ് സഹോദരം, ഇത് വെറുതെ പറയല്ല, ജീവിതത്തിൽ അനുഭവിച്ച് അനുഭവിച്ച് ഒരുപാട് പേര് വിഷമം കണ്ടിട്ടാ പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴേ സൂക്ഷിച്ചോടാ, അവിടെ സൂക്ഷിക്കണോ മരിക്കുന്നതിന്റെ മുമ്പ്? ഡോക്ടർ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം മരിച്ചു, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ഇട്ട് കൊടുക്കട്ടെ. എന്റെ അതേ മനുഷ്യനെ കബറിൽ വെക്കുമ്പോ നമ്മുടെ ഉമ്മത്തിന് അവസ്ഥ നോക്ക് സഹോദരന്മാർ, എത്ര ദീന് പഠിച്ചാലും നമ്മുടെ ജീവിതം നന്നാവില്ല. ഈ പാവപ്പെട്ട ഈ തടിച്ച മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലെങ്കിൽ നമ്മൾ വിടൂല. അദ്ദേഹം കബറിൽ വെക്കുമ്പോ ഞാനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, തസ്ബീത്ത് എല്ലാം അവിടെ മുമ്പിൽ പോയത്. അപ്പം ഒരാൾ പറയും, തടിച്ചതാണ്, ഇറക്കാൻ ബുദ്ധിമുട്ടാണ് കബറിലേക്ക്, ഭയങ്കര വെയിറ്റ് ആണല്ലോ, വീണുപോലും പക്ഷെ ഞാൻ തന്നെ കബറിലേക്ക് ഇറങ്ങി. ആലോചിച്ചേക്ക് സഹോദരന്മാർ, തടിച്ചു കഴിഞ്ഞാൽ മരിച്ചാൽ പോലും ജനങ്ങൾ വിടുന്നില്ല നിങ്ങളാ. അപ്പൊ കഴിയുന്ന മെലിയ, കഴിയുന്ന മെലിയ നിൽക്കുക, നാളെ തൊട്ട് മെലിയലെന്ന്, അതാണ് അതാണ് പുതിയ പ്രവാചക ചര്യ. അത് അങ്ങനത്തെ ഒക്കെ പിൻപറ്റുന്നു പ്രവാചകന്റെ ചര്യല്. ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക, മെല്ല ഞാൻ പറയില്ല പേഷ്യൻസ് ഇങ്ങനെ മെല്ല സുഖം അങ്ങ് അങ്ങ് മെല്ലിന് നേരെ കബറിലേക്ക് ഇടുക, ആർക്കും ബുദ്ധിമുട്ടില്ല, ആരും പരാതി പറയില്ല. അതുകൊണ്ട് മെലിയണം എന്നുള്ള പ്രക്രിയ യഥാർത്ഥത്തിൽ മെലിയാൻ വളരെ ഏറ്റവും വളരെ ഏറ്റവും ഭംഗിയായ ഒരു ചര്യാണ് സഹോദരന്മാരെ, നോമ്പ് എടുക്കുക എന്നുള്ളത്. നോമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ മെഡിക്കൽ മോഡേൺ സയൻസ് പറയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അങ്ങനെ തന്നെ വാക്ക്, നമ്മൾ പട്ടിണി കിടക്കലല്ല, ഇത് 48 മണിക്കൂർ ഇങ്ങനെ പറഞ്ഞ നിരാഹാരം കടന്ന് സമരം ചെയ്യല്ല നമ്മുടെ നോമ്പ്. ഇന്റർമിറ്റന്റ്, രാവിലെ സുബഹി തൊട്ട് രാത്രി മഗ്രിബ്, മൈദന മഗ്രിബ് വരെ. ഇത് വെറും റംസാനിൽ മാത്രമുള്ള പ്രക്രിയയല്ല, ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് നിയത്ത് ചെയ്യാതെ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ നോമ്പെടുക്കുക. നിങ്ങൾ രോഗം വന്ന നോമ്പെടുക്കാൻ പറ്റില്ല. നോമ്പെടുക്ക് സഹോദരന്മാരെ, തിങ്കളോ വ്യാഴോ മാസത്തിൽ 3ഓ അല്ല 13, 14, 15ഓ ഇതൊക്കെ എടുത്തോളൂ. ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആരോഗ്യം നേടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കും, ഫാറ്റി ലിവറും എല്ലാ കുന്തും അങ്ങ് പോകും. അപ്പൊ നമുക്ക് പറ്റില്ല, നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ദയവ് ചെയ്ത് നോമ്പെടുക്കണം സഹോദരന്മാരെ. അതിൽ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു പോരുത് ഡോക്ടർ എന്താ പറയുക, എല്ലാ ഇസ്ലാമിനെ എല്ലാം ശാസ്ത്രീയ വിലക്കിരിക്കുന്നുണ്ടല്ലോ, ഭൗതികമായ വിലക്കിരിക്കുന്നുണ്ടോ? എല്ല സഹോദരന്മാരെ, അല്ല, ഇതറിയായിട്ടല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു ഓരോ കാര്യം തന്നത് ഉപദേശിച്ചത് എന്താ, എനിക്ക് നിങ്ങൾക്ക് നന്മക്ക് വേണ്ടിയിട്ടാ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നമസ്കാരം മ്ലേച്ഛ വൃത്തിയിട്ട് എല്ലാ ഇതിൽ നിന്നും മിട്ടുക്കാൻ സഹായിക്കും ഈ ദുനിയാവിൽ കിട്ടുന്ന വലിയ അനുഗ്രഹം. നോമ്പ് തഖ്വക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ആരോഗ്യം തരും. നോമ്പും നിസ്കാരം എല്ലാം നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം തരും. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. നോമ്പെടുക്കുക. എന്നാൽ നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താ, ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്ന ഒരു പേഷ്യന്റ് എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ സുബഹി തൊട്ട് മഗ്രീബ് വരെ നല്ല തക്കവ് ഉണ്ടാവും, മഗ്രീബ് ആകുമ്പത്തേക്ക് രണ്ടാം ഗേറ്റ് തുറന്ന പോലെ വിഷമറിഞ്ഞു പോയിട്ട് എല്ലാം അങ്ങ് കിടക്കും, തിന്ന് 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 തേക്ക് ഇട്ടിട്ട് ഏശക്ക് പോകുമ്പോണ്ടാവും. ഈ പള്ളിയിലും അവിടെയൊക്കെ നാണുണ്ടാവും, മണം ഉണ്ടാവും, ഉള്ളിയുടെയും ബിരിയാണിന്റെ ഒക്കെ മണം, തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി നമ്മുടെ സമുദായം. ഒന്ന് ശ്രദ്ധിക്കുക, നോമ്പ് അതിന്റെ ഭംഗിയായിട്ട് വീട്ടിൽ കൊണ്ടു നടക്കുക. ഭക്ഷണം വേണ്ടെന്നല്ല, കഴിച്ചോളൂ, അത് ഭംഗിയായിട്ട് കുറച്ച് വെള്ളം കാരക്കയും കുടിച്ച് ചായയും കുടിച്ച് രണ്ട് കടിയേറ്റ് മകരീമിന് പോവാ, മടി വന്ന് രണ്ട് ചപ്പാത്തിയും കറിയുന്നിട്ട് അത് മതി. പിന്നെ രാവിലെ നിങ്ങൾ അത്താഴത്തിന് എന്താണോ കഴിക്കുക, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പേര് പറയാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം വെറും കാരക്ക മാത്രം ഭക്ഷണം കഴിച്ചിട്ട് അത്താഴം വയ്ക്കേണ്ട, അൽഹംദുലില്ലാ ഇന്നേ വരെ രോഗം വന്നിട്ടില്ല അദ്ദേഹം, അല്ലാ വായസ് മാഫിത്തിട്ട് കൊടുക്കട്ടെ. ആലോചിച്ചു, വെറും കാരൊക്കെ തിന്നിട്ട് എനിക്കത് പറ്റില്ല, എനിക്ക് ഉപദേശിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത എനിക്ക്, പക്ഷെ വെറും കാരൊക്കെ മാത്രം തിന്നിട്ട് നോമ്പ് ഓർക്കുന്ന ആൾക്കാരുണ്ട് ഈ സദസ്സില്. എന്തുകൊണ്ട് സഹോദരന്മാരെ, രോഗം വരില്ല. അല്ലാഹ് പറഞ്ഞ പോലെ നമ്മളെല്ലാം സൂക്ഷിച്ചാല് ഈ ദുനിയാവും നമ്മക്കാണ്. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ, മാത്രമല്ല ഈ ദുനിയാവും നമ്മുടെ സമുദായത്തിനാണ് സഹോദരന്മാരെ, നമ്മുടെ ഉമ്മത്തിനാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക. നിങ്ങൾക്ക് ആശീർവാദം പറയാണ്, നമ്മൾ മാസങ്ങളോളം അടുപ്പ് കത്തിക്കാറില്ല, മാസങ്ങളോളം അടുപ്പ് കത്തിക്കാറില്ല. ഇന്ന് ഇത് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു 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 വളരെ
പുച്ഛിച്ചിട്ട് സഹോദരന്മാരുടെ അടുത്ത് തമാശ പറഞ്ഞു, ഡോക്ടറെ നമ്മൾ ശവ്വാൽ ഒന്നായി, നമ്മളും ഇനി അടുപ്പ് കത്തിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാ? NRI സീസണാണ്, ഇനി ഫുൾ നമ്മുടെ കുറ്റിച്ചിറ ഭാഗത്ത് 5 ഹോള് September 15 വരെ ബുക്ക്ഡ് ആണ്. സെപ്റ്റംബർ 1.5 മാസം നമ്മളെ സമുദായം തിന്ന് 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 ബിരിയാണിയും. 5 നേരം പള്ളിയിൽ പോവാൻ പറ്റാത്ത ഉമ്മത്ത്, ഒരു ഉളുപ്പുമില്ലാത്ത 5 നേരം കല്യാണത്തിന് പോയ ആൾക്കാരറിയാം. ഒരു ദിവസം 5 കല്യാണം കൂടിയ മനുഷ്യന്മാരെ അറിയാം. 5 നേരം അള്ളാന്റെ ഭവനത്തിൽ നിസ്കരിക്കാൻ പറ്റിയില്ല നമുക്ക്. നമ്മുടെ ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. 5 നേരം അവിടെ പോയി, ലോഹറിന് അവിടെ പോയി, അസറിന് മറ്റേ ഓഡിറ്റോറിയത്തിൽ പോയി, ആ മറ്റേ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വന്ന് CC ഹാളിൽ പോയി, ബറാമി ഹാളിൽ വന്ന് തിന്നലേ തിന്നല് സഹോദരന്മാരെ. അതേ ഒരു ഭാഗത്ത് അങ്ങനെയാണ്, മറുഭാഗത്ത് അവിടെ ആശീർവാദം മറ്റേതൊക്കെ ധൂർത്തൻ, JDT ഒക്കെ ധൂർത്തൻ കല്യാണം. ഞാൻ തുറന്നു പറയണ സഹോദരന്മാരെ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ഡൈവോഴ്സുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് കുടുംബ ഛിദ്രത, ഒരുപാട് ആൾക്കാർക്ക് സമാധാനമില്ല. കല്യാണം കഴിക്കുമ്പോൾ ഗൾഫിലാണ്, രണ്ടു ഭാര്യയും ഭർത്താവ് അങ്ങ് വിടും. എന്റെ ഒരുപാട് കൗൺസിലിംഗ് വരുന്നുണ്ട്, പ്രസംഗിക്കുന്നവിടെ തന്നെ ഒരുപാട് പേര് കൗൺസിലിംഗ് വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് നല്ല പർദ, നല്ല താടി, കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം, നിങ്ങൾ വിശ്വസിക്കില്ല സഹോദരന്മാരെ, 3 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഉമ്മയും ബാപ്പയും വിചാരിക്കും, ഓ നല്ല പുതിയാപ്പിളി പീറ്റാറോ. നമ്മളെന്താ വിചാരിക്കുന്നത്? അള്ളാനെ ധിക്കരിച്ചുകൊണ്ട് കല്യാണം നടത്തിയ നമുക്ക് അള്ളാഹ് ബർക്കത്തുണ്ടാവും സഹോദരന്മാരെ കല്യാണത്തിന്? അറിഞ്ഞും കൊണ്ടല്ലേ നമ്മൾ ധിക്കരിക്കുന്നത്? എന്റെ വാക്കുകൾ ചിലപ്പോൾ അറിയാതെ വാക്കുകൾ തെറ്റു വന്നു, അള്ളാഹു പൊറുത്തട്ടെ, എന്നത് അറിയാതെ വന്നു പോകുന്ന വാക്കുകളാണ്. ഇതങ്ങനല്ല, നാളെ ഞാൻ തീരുമാനിച്ച് അറിഞ്ഞും കൊണ്ട് അള്ളാനെ പുച്ഛിച്ചിട്ട് ഞാൻ ധൂർത്തം കല്യാണം നടത്തും. അതാ 2 ദിവസം കഴിഞ്ഞ അതാ മക്കൾ മടങ്ങി വരുന്നു. അള്ളാഹുവാണ് സത്യം. ഞാനും നിങ്ങളും അള്ളാഹുവിനെ വെല്ലുവിളിച്ചാൽ പടച്ചറപ്പാണ് സത്യം, നമ്മുടെ മക്കൾ ഗുണം പിടിക്കില്ല, ഡൈവോഴ്സ് സംഭവിക്കും, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാവില്ല നമ്മുടെ മക്കൾക്ക്, അവരെ കുടുംബജീവിതം തകർന്നു പോകും. എവിടുന്ന സഹോദരന്മാരെ ധൈര്യം വരുന്നത്? ഇന്നൊരു ഫാഷനാണെന്നിപ്പോ 2000 പേരെ വിളിക്കും, ബാക്കി 1000 പേർക്ക് അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കും. അതെങ്ങനെ സഹോദരന്മാർ? ആരെ വിഡ്ഢിയാക്കുന്നത്? എനിക്ക് നിങ്ങൾ വിഡ്ഢിയാക്കാൻ പറ്റുമോ? നിങ്ങൾ തിരിച്ച് പുറത്തിറങ്ങി നിങ്ങൾ എന്നെ പറ്റി പറയില്ലേ? 2000 പേര് ധൂർത്തൻ കല്യാണം, എന്റെ 1000 പേർക്ക് അനാഥകൾ കൊടുത്ത്, ശരിയായല്ലോ. അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ് ആയി. പണ്ഡിതന്മാരുടെ ഫത്വ ചോദിക്കണം, ബിസ്മി തൊട്ട് കള്ളുടിക്കാൻ പറ്റുമോ? ബിസ്മി കുടിച്ച് കള്ളു കുടിച്ച് അസ്തഗ്ഫിറുള്ള പറഞ്ഞ്, ഇതാണോ ഇസ്ലാം? ഒന്ന് ശ്രദ്ധിക്കുക സഹോദരൻ, ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് നമ്മുടെ കല്യാണങ്ങളൊക്കെ വളരെ വളരെ ലളിതമാക്കണം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഗുണം പിടിക്കില്ല, ഉറപ്പ്. അള്ളാഹുവാണ് സത്യം, അതെനിക്കും നിങ്ങൾക്കും ബാധ്യതയാണ്, ഉറപ്പ് സഹോദരന്മാർ. നമ്മൾ വെല്ലുവിളിക്കരുത്, പടച്ചറബ്ബാണ് സത്യം, അള്ളാഹുവിനെ അറിഞ്ഞും കൊണ്ട് നിങ്ങൾ ആരും വെല്ലുവിളിക്കരുത്. നിങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബിരിയാണി ഒന്നും കൊടുത്തോളൂ, കുഴപ്പമില്ല. അതിന്റെ ധൂർത്ത് നമ്മൾ ഒഴിവാക്കണം സഹോദരന്മാരെ. അമുസ്ലിങ്ങൾക്ക് നമ്മൾ പഠിക്കണം. ഞാൻ വാക്കുകൾ കൃത്യമായിട്ട് ബോധപൂർവ്വം സംസാരിക്കുന്നത്, നമ്മൾ അമുസ്ലിങ്ങളുടെ അടുത്തുനിന്ന് കുറെ കാര്യം ഇസ്ലാമിയത്ത് അവർക്കുണ്ട്. മുഹമ്മദും അബ്ദുള്ളയായി എനിക്കും നിങ്ങൾക്കും ഇസ്ലാമിയത്തില്ല. അമുസ്ലിങ്ങൾ നിങ്ങളെ കല്യാണം ശ്രദ്ധിച്ചുണ്ട് സഹോദരന്മാരെ, അവര് മുഹൂർത്തമുള്ളത് കൊണ്ട് കൃത്യനിഷ്ഠ സമയത്തിന് അവർ കല്യാണം നടത്തും. 10:30 പറഞ്ഞാൽ 10:30, 10:30 10:30 വരെ ഉള്ളൂ സമയം, കൃത്യം, പെർഫെക്റ്റ് ടൈം. മുസ്ലിം ഉമ്മത്തിന് സമയത്തിന് ഒരു വിലയില്ല നമ്മൾക്ക്. നമ്മൾ പാവപ്പെട്ട മൗലവി പണ്ഡിതന്മാരെ അവിടെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വെയിറ്റപ്പിക്കും. ചെക്കൻ ഉണ്ടാകും, ഒട്ടകപ്പുറത്ത് ചെക്കൻ വരുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് ചെക്കൻ വരുന്നു, ഈ പാവം മതപണ്ഡിതൻ മതപുരോഹിതൻ അവിടെ നിന്ന് വെറുതെ ഇരിക്കുന്നു. എവിടെ നിന്ന് ഗുണം പിടിക്കും സഹോദരന്മാരെ? കല്യാണം ഒരു ദിവസമാണോ? ഒരു പണ്ഡിതൻ നട്ടുകൊണ്ട് കല്യാണം ഗുണം പിടിക്കുവോ? 2000-3000 പേര് ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക്കലൈക്കുമാ വ ജമാ ബൈനകുമാ ഫീ ഖൈർ എന്ന് പറഞ്ഞോണ്ട് ശരിയാവോ? ഇല്ല സഹോദരന്മാരില്ല. നമ്മൾ എവിടൊക്കെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നു, അള്ളാഹുവാണ് സത്യം, ഞാനും നിങ്ങളും അത് അനുഭവിക്കും. ഒന്ന്, നമ്മുടെ ധൂർത്തൻ കല്യാണം. നിങ്ങൾ നോക്കുക, അമുസ്ലിങ്ങൾ എത്ര ഭംഗിയായിട്ടാ നമ്മളെ ഇരുത്തിയിട്ട് ഇരുത്തും, ആദരിക്കും, ഇരുത്തി ആദരിച്ച് ഇല തന്ന് സദ്യ തരും. നമ്മളോ? ഞാൻ ഒരിക്കലും ഒരു കല്യാണത്തിന്, എനിക്ക് അധികം പേര് കല്യാണത്തിന് വിളിക്കാതിരിക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ രോഗിയെ പേഷ്യൻസ് വന്നുകൊണ്ട് ചിലരും വല്ലാണ്ട് നിർബന്ധപൂർണ്ണം വിളിച്ച് SMS ഒക്കെ അയച്ചിട്ട് വിളിച്ച് ശല്യപ്പെടുത്തി അവസരം പോയി. പോയി നോക്കിയപ്പം വലിയ ക്യൂ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തിന്? ഭക്ഷണം കഴിക്കുക. സൊമാലിയയിൽ നിന്റെ പട്ടിണി പാവങ്ങളാണോ നമ്മള്? നമ്മളെ പട്ടിണി കിടന്നിട്ട് എവിടെ നിന്ന് ഭക്ഷണം കിട്ടണം നമുക്ക്? എവിടെ സമുദായം? നമ്മുടെ മര്യാദകൾ എവിടെ പോയി നമ്മൾക്ക്? ഇത് ഏതെങ്കിലും അമുസ്ലിം സുഹൃത്ത് കണ്ട എന്ത് മതമാണിത്? ഇസ്ലാം ഭംഗിയാണ്, മുസ്ലിങ്ങൾ മോശമാണ്. ഞാൻ ഉൾപ്പെടെ സഹോദരന്മാര്, മുസ്ലിം ഉമ്മത്തിന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഉമ്മത്തിനെ കുറ്റപ്പെടുത്തില്ല, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ. ഇസ്ലാം ഭംഗിയാണ് സഹോദരന്മാരെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്റെയും നിങ്ങളുടെ ജീവിതം കൊണ്ട്. നമ്മൾ എത്ര ദാവത്ത് ചെയ്താലും നമ്മുടെ അമുസ്ലിം സുഹൃത്ത് ഇസ്ലാം സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? എന്റെയും നിങ്ങളുടെ ജീവിതം മോശമാണ്, പ്രസംഗം മാത്രമേ നല്ലതുള്ളൂ.
ഒന്ന് മാറാതെ അതിന് ഏറ്റവും ഭംഗി ലളിതമായിട്ട് ജീവിക്കുക, ലളിതമായിട്ട് കല്യാണം നടത്തുക. ശരി, ഭക്ഷണം എപ്പോഴ് കഴിക്കണം? യഥാർത്ഥത്തില് സമയം പറഞ്ഞത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയം രാവിലെയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ഫാസ്റ്റ് നമ്മൾ 12 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ കടന്ന് രാത്രികാലം കഴിഞ്ഞിട്ട് ഫാസ്റ്റിങ്ങിലാണ്. അതിനുശേഷം ഏറ്റവും സ്കൂളിൽ കഴിക്കുന്നത് രാവിലെ, ഉച്ചക്ക് കഴിച്ചോളൂ, രാത്രി കുറച്ച് കഴിച്ചാൽ മതി, രാത്രി കുറച്ച് കഴിച്ചാൽ മതി. ഇതാർത്ഥ രണ്ട് ജീവികളെ രാത്രി ഇങ്ങനെ ഇങ്ങനെ കഴിക്കുന്ന സഹോദരന്മാരെ, ഒന്ന് ഈ ഈ മൃഗങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൃഗങ്ങൾ പോലും രാത്രി ഭക്ഷണം കഴിക്കില്ല. നമ്മൾ കടന്നുറങ്ങാൻ പോവാണ്, പിന്നെ ഇങ്ങനെ വാരിക്കോര് വയറ് നിറച്ചിങ്ങനെ കഴിക്കുന്നത് ബിസിനസ്സുകാർക്ക് പറ്റുന്ന വലിയ അപകടം അവിടെയാണ്. രാവിലെ ഒന്നും കഴിക്കില്ല, രാത്രി 10-10:30 വന്നിട്ട് കടന്ന് ഭക്ഷണം കഴിഞ്ഞ് വെട്ടി മുറിച്ചിങ്ങനെ തിന്ന് കടന്നുറങ്ങും. സ്വഭയുമില്ല, തഹജ്ജുദിൽ ഒരു ഉന്തുമില്ല. ഇങ്ങനെ ജീവിച്ച് 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 10-45 കൊല്ലത്തേക്ക് പ്രമേഹം, പ്രഷർ, കിഡ്നി, അപ്പൊ ഇങ്ങനെ ബേജാറാവും. ഒന്ന് ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങ് വിടും. ട്യൂഷൻ 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 രാവിലെ കാല സമയത്താണ് കൂടുതൽ കഴിക്കേണ്ടത്. സമയത്തിൽ അതെന്തുകൊണ്ടാച്ചാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് രാവിലെയാണ്. ശരി, എന്ത് കഴിക്കണം? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത് കഴിക്കണം? അള്ളാഹു കൃത്യമായിട്ട് സൂറത്തുൽ ബക്കറ 168 പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, അള്ളാഹു വിളിക്കുന്ന നോക്കിക്കോളൂ, ജനങ്ങളെ എന്ന്, മുസ്ലിങ്ങളെ, അറബികളെ, മുഅ്മിനുകളെ അല്ല, സലഫികളെ ഒന്നുമല്ല, ജനങ്ങളെ. എന്തുകൊണ്ടാ? അള്ളാഹു ഏകനാണ്, ഈ ലോക ജനങ്ങളുടെ എല്ലാവരുടെയും സൃഷ്ടാവാണ് പടച്ചിറപ്പ്. ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവർക്കും നല്ലതാണത്. അള്ളാഹു പറഞ്ഞ കാര്യം എല്ലാവർക്കും ഗുണമേ ഉള്ളൂ, അള്ളാഹു നിശ്ചിതമാക്കി എല്ലാവർക്കും മോശമാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചുള്ളൂ, കുലു മിമ്മാഫിൽ അർദി ഹലാലൻ ത്വയ്യിബൻ, രണ്ട് കാര്യം പറഞ്ഞു. ത്വയ്യിബാവണം, വിശിഷ്ടമാവണം, ഹലാലാവണം, അനുവദനീയമാവണം. ഇസ്ലാമിന്റെ ഒരു ഭംഗിയ ഒരു കൺസെപ്റ്റ് ഉണ്ട് സഹോദരന്മാർ. യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും ആദ്യം പറയുന്നത് ഒരുപാട് സുന്നത്തുകൾ, ഒരുപാട് ഫർള് ചെയ്യാനല്ല ഏറ്റവും ആദ്യം പറഞ്ഞത്. ഏറ്റവും ആദ്യം പറഞ്ഞത് ഹറാമിൽ നിന്ന് 100% വിട്ടു നിൽക്കണം. ഹറാമിൽ നിന്ന് 100% നമ്മൾ വിട്ടു നിന്നാല് പിന്നെ 5 ഫർള് കാര്യം ചെയ്താൽ ഉറപ്പ് സ്വർഗം കിട്ടും. നമ്മൾക്ക് എന്താ പ്രശ്നം പറയോ പറ്റാന്? നമ്മളിങ്ങനെ കൊറേ സദക്ക കൊടുക്കും, ഇപ്പോഴത്തെ നിന്ന് പൈസ കിട്ടുന്നത് പലിശയായിരിക്കും, സ്ത്രീധനായിരിക്കും, കൈക്കൂലിയായിരിക്കും, അന്യരുടെ മുതലായിരിക്കും. അങ്ങനെ വേണ്ട, അങ്ങനെ നിങ്ങൾ സദക്ക കൊടുക്കുകയും ചെയ്യട്ടെ, നിങ്ങളൊന്നും സ്വീകരിക്കില്ല. ഇന്നമായി തഖബ്ബലുല്ലാഹു മുത്തഖീൻ എന്ന് കൃത്യമായിട്ട് അള്ളാഹിന്റെ ഖുർആനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മള് സർക്കാരിനെ പറ്റിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കും, ഇൻകം ടാക്സ് കൊടുക്കാതെ, പലിശ തിന്നിട്ട്, സ്ത്രീധനം തിന്നിട്ട്, കൈക്കൂലി തിന്നിട്ട്, എന്നിട്ട് പോകുമ്പോ 10 ലക്ഷം റെഡി. അങ്ങനെയില്ല സഹോദരം, ഇസ്ലാമിന് അങ്ങനെയല്ല. നിങ്ങൾ ഒരു ഒരു നയാ പൈസ സദക്ക കൊടുത്തില്ലെങ്കിൽ പോലും 100% ഹലാല് നിങ്ങൾ തിന്നാണെങ്കിൽ അള്ളാഹു ഉറപ്പ് നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് വർദ്ധിക്കും. നമ്മളെ കുഴപ്പതാണ്, നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉമ്മത്തിന് പ്രശ്നം എന്താ? നമ്മളത് പോയി ചെയ്യും. നമ്മൾ ദൂർത്തടിച്ച് കല്യാണം നടത്തരുത് പറഞ്ഞാൽ ചെയ്യും. എന്നിട്ട് ഇപ്പോഴത്തെ 2000 അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കും. അള്ളാഹനെ പറ്റിക്കാൻ പറ്റും നമുക്ക്? എത്രത്തോളം പറ്റിക്കും? നമ്മൾ മരിക്കുന്നവരല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഗൈബ് തുറക്കാൻ പോവാണ്, അദൃശ്യകാര്യം തുറക്കാൻ പോകണം. അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക്. ഒന്ന് സഹോദരന്മാരെ, അതാണ് ചരിത്രത്തിൽ കൂടി ആദ്യമായിട്ട് നിങ്ങൾ നോക്കുക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ദാ നീ ഈ പഴങ്ങളെല്ലാം കഴിച്ചോളൂ, എല്ലാം കഴിച്ചോളൂ, നീ കുഴപ്പമില്ല, വലാ തഖറബ ഹാദിഹി ശജറ, ഈ ഒരു വൃക്ഷത്തിനടുത്തോട്ട് നീ പോകല്ലേ എന്ന് പറഞ്ഞു. നമ്മളെ സ്വഭാവം, നമ്മളെ സ്വഭാവം, നമ്മൾ അത് പോയി ചെയ്യും. പലിശ തിന്നരുത്, അത് പോയി തിന്നും. സദക്ക റെഡി, റെഡി, ഒരുപാട് കൊടുക്കാൻ റെഡി. ഒന്ന്, ഹറാമിൽ നിന്ന്. എന്തൊക്കെയാണ് ഹറാം? സൂറത്തുൽ മായിദയിലെ 3-ാമത്തെ വചനം, ഹുരിമത്ത് അലൈക്കുമുൽ മൈതതു വദമുൽ അഹ്മുൽ ഖിൻസീർ. കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ സഹോദരന്മാരെ, സൂറത്തുൽ മായിദ 3-ാമത്തെ വചനം അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ശവം നമ്മൾ തിന്നാറില്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം നമ്മൾ കുടിക്കാറില്ല, പന്നി മാംസം. ഇതിനൊക്കെ ഒരുപാട് ശാസ്ത്രീയ വശമുണ്ടാവുന്നു, ഞാൻ ഇവിടെ പറയുന്നില്ല. ഒരുപാട് ശാസ്ത്ര പന്നി മാംസം കൂടെ ഒരുപാട് ദൂഷ്യഫലം കണ്ടത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും മോശം. അള്ള സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും മോശമാണ് പന്നി മാംസം, അത് നിശ്ചിതമാണ്. ശരി, ഇവിടെ എനിക്ക് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്, ഈ ലിസ്റ്റില് ഓണസദ്യ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഓണസദ്യ ഈ ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തിയില്ല. ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ കാരണം സഹോദരന്മാരെ, നമ്മൾ ഇസ്ലാമിന്റെ ഒരു പൊതു തത്വം എന്താ ചോദിച്ചാൽ, അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കാത്തതൊന്നും ലോകത്തിലൊരു പണ്ഡിതന്മാർക്കും ഹറാമാക്കാനുള്ള ഒരു അധികാരം അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹു ഹലാലാക്കി തുറന്നു വെച്ച കാര്യം എല്ലാം ഹലാലാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അള്ളാഹിന്റെ ഖുർആനിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഉണ്ടാവണം. ഇന്ന് വാട്സാപ്പിലോട്ടൊക്കെ എത്രയാ തീവ്രത, ഒരു പച്ചക്കറി പായസം തിന്നുകൊണ്ട് അത് ഹറാമാവുന്നില്ല. ഉറപ്പ്, ദൈവത്തിന്റെ പേരിൽ പൂജിച്ച ഭക്ഷണം തിന്നാൻ പാടില്ല, അന്യ ദൈവങ്ങളുടെ പേരിൽ പൂജിച്ച ഭക്ഷണം തിന്നാൻ പാടില്ല. അതെന്തുമാവട്ടെ, അരവണ പായസം ആവട്ടെ, എന്തും ആവട്ടെ, അത് അവര് തരാറുമില്ല. സാധാരണമുള്ള അവയിലും അവിടുത്തെ പൊരിച്ചതും അല്ലെങ്കിലും ഒരു ഉപ്പേരി ഒന്നും തിന്നത് ഹറാമല്ല സഹോദരന്മാരെ.
ഒരു ഓണസദ്യ തിന്നത് ഹറാമൊന്നാവില്ലത് അള്ളാഹു അലം. ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ സഹോദരമേ. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞല്ലോ, നമ്മൾക്ക് തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമാക്കി കളിക്കേണ്ടതല്ല മതം. അള്ളാഹു പഠിപ്പിച്ചത് ഹറാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹറാം, മറ്റേതെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് വാതില്, ഹലാലുകളാണ്. ശരി, അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഹറാമ് നമ്മൾ തിന്നില്ല, പന്നി മാംസം തിന്നില്ല. ഇനി വേറൊരു തിന്മയാണ്, മഹാപാപമാണ് സഹോദരന്മാരെ, മദ്യം. എല്ലാ തിന്മയുടെ ഒരു 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 മാതാവാണ് മദ്യം എന്നുള്ളത്. ഇവിടെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന ആരും മദ്യപിക്കാറില്ല, അപ്പൊ അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ശരി, എന്നാൽ വേറെ ഒരു തിന്മ നമ്മുടെ ഇടയിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല് കുറെ പേര് വരും എന്റെ അടുത്ത് കാണിക്കാൻ വരുമ്പോ ആദ്യം പറയും, നല്ല പറയും, ഡോക്ടർ ഞാൻ ഇന്ന പള്ളിയുടെ സെക്രട്ടറിയാണ്, പ്രശ്നമനോ. ശരി, അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ മദ്യപിക്കണ്ടോ? ഹേയ് ഡോക്ടർ, നിന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ, നല്ല നെറ്റിക്ക് തായമ്പോണ്ട് താടിയൊക്കെ ഉണ്ട് സെക്രട്ടറിയാ. അപ്പൊ ഞാൻ ശരി മദ്യപിക്കാറില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ? അപ്പൊ അതിങ്ങനെ ഓരോ ദോഹറും അസറിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് സുന്നത്താക്കിയിട്ടുണ്ടത്, നിങ്ങൾക്ക് സുന്നത്താക്കി, നിങ്ങൾക്ക് ആരാണ് ഇത് സുന്നത്താക്കിയത്? സഹോദരന്മാരെ, ലോക അഭിപ്രായം, ലോക പണ്ഡിതന്മാരുടെ ഇജ്മയുണ്ട്, ഒരുമിച്ചുള്ള ഏക അഭിപ്രായമുണ്ട്, സിഗരറ്റ് വലി ഹറാമാണ്, നിഷിദ്ധമാണ്. അത് എന്റെ വാക്കല്ല, ലോക പണ്ഡിതന്മാരുടെ ഇജ്മാണ്. അത് ഖുർആനും സുന്നത്തും നോക്കിയാൽ ചിലപ്പോൾ കിട്ടുകയില്ല. പക്ഷേ ഈ ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാരെ ഏകോപിച്ച് അഭിപ്രായപ്പെട്ട രണ്ട് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, വലാ തുൽക്കൂബി ഐദിക്കും, സൂറത്തുൽ ബക്കറ 195, സൂറത്തുൽ ബക്കറ 195, വലാ തുൽക്കൂബി ഐദിക്കും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നാശത്തിലാക്കരുത്. സൂറത്തുൻ നിസാ, വലാ തഖ്തുലു അൻഫുസക്കും, സൂറത്തുൻ നിസാ 29. ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചറബേ, നിന്നെ സാക്ഷി നിർത്തി ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാളെ വരും. സിഗരറ്റ് വലി, നിങ്ങൾ സ്വന്തം നഫ്സിനെ കൊല്ലല്ലേ, നിങ്ങളെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ നാശത്തിലാക്കരുത്. സിഗരറ്റ് നിർത്തുക, അള്ളാഹിനോർത്തൊന്ന് നിർത്ത് നിങ്ങളത്. സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 500 രൂപന്റെ ഒരു നോട്ട് കത്തിക്കാനുള്ള ധൈര്യമുള്ള ഒരു മനുഷ്യന് പള്ളിയിൽ ഇരിക്കുന്നില്ല. അതിന് അതേ 500 രൂപന്റെ ഒരു സിൽസേഴ്സും ഫിൽറ്ററും മറ്റേ കുന്തങ്ങളൊക്കെ മേടിക്കാൻ ധൈര്യം വരുന്നുണ്ടല്ലോ. എവിടെയാണ് ഈമാൻ? ഒന്ന് നിർത്ത് സഹോദരന്മാരെ, നിർത്ത് നമ്മളെ സിഗരറ്റ്. ഇനി നിങ്ങൾക്ക് അത്രയും അടിമപ്പെട്ടിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരും, ഞാൻ അതിന് വേണ്ട സംവിധാനം ചെയ്യാം. ഡി അഡിക്ഷൻ ഉണ്ട്, മരുന്നുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. നിർത്ത്, അള്ളാഹിനോർത്ത നിർത്ത് അഹറാം. ഒരുപാട് രോഗികളുണ്ടാവും, കുറെ രോഗികളും ദിവസം റൗണ്ട്സിൽ പോകുമ്പോ 55-60 വയസ്സുണ്ട്, ശ്വാസം മുട്ടുന്നു, ശ്വാസം മുട്ടുന്നു, വലിവ് പറയും. സിഗരറ്റ് വലിച്ചു വലിച്ച് വലിച്ച് ജീവിതത്തിൽ മുഴുവനും ഉടനീളം വലിച്ചിട്ട് 60 വയസ്സിൽ വലിച്ച് ലങ്സ് മുഴുവൻ ചുരുങ്ങി. എന്നിട്ട് ഇപ്പൊ ഡോക്ടറെ, ശ്വാസം മുട്ട് നിൽക്കുന്നില്ല, ശ്വാസം മുട്ടുക. ഞാൻ കഴിയുന്ന കിട്ടുന്ന അവസരങ്ങൾക്ക് എല്ലാവർക്കും ദൗത്യം ഞാൻ പറഞ്ഞു, ഈ ചിന്ത നിങ്ങൾക്ക് 40 വർഷം മുമ്പ് വേണമായിരുന്നു. നിങ്ങൾ റബ്ബ് തന്ന, ദൈവം തന്ന ലങ്സ് ഉണ്ടല്ലോ, അത് കരിച്ചു കഴിഞ്ഞു ഞാനും നിങ്ങളും സിഗരറ്റ് വലിച്ചിട്ട്. എന്റെ 60 വയസ്സ് വന്നിട്ട് ഞാനും നിങ്ങൾ ഒരു ഡോക്ടർ, ഏതെങ്കിലും വലിയ ഡോക്ടർ, മറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും 5-സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങളെ ലങ്സ് തിരിച്ചു വരുമോ? ചിന്തിക്കണം, ഇപ്പൊ ചിന്തിക്കണം. ഞാനും നിങ്ങളും രോഗം വരും സഹോദരന്മാർ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും രോഗം വരും. അത് അള്ളാഹുവിന്റെ പരീക്ഷണ, അന്തസ്സോടെ അഭിമാനത്തോടെ നമുക്കത് നേരിടാം, ധൈര്യം ഉണ്ടാവും. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ പരീക്ഷണം വന്നാലേ പ്രതീക്ഷ അള്ള തരും, ധൈര്യം തരും. നമ്മൾ ജീവിതത്തിൽ ഉടനീളം തെറ്റ് ചെയ്തിട്ടൊരു രോഗം വന്നാൽ അന്ന് ഖേദിക്കും നമ്മള്. അതുകൊണ്ട് ദയവു ചെയ്ത് സിഗരറ്റ് നിർത്തുക. മദ്യപിക്കുന്ന ആരും ഉണ്ടാവില്ല, പന്നി മാംസം ഉണ്ടാവില്ല, ഹറാമുകൾ ഉണ്ടാവില്ല. ഇനി എന്തൊക്കെ ഭക്ഷണം കഴിക്കാന്ന് കൃത്യമായിട്ട് ഖുറാനിൽ നിന്ന് പോവാ. ഖുറാനിൽ നിന്ന് നോക്കുക, പല സ്ഥലത്തും സ്വർഗത്തിനെ പറ്റി പറയുന്നുണ്ട്. മാംസം രണ്ടും കഴിക്കാം, മാംസാഹാരം കഴിക്കാം, പച്ചക്കറികളും കഴിക്കാം. പക്ഷെ ഖുറാനിലൂടെ ഒരുപാട് സ്ഥലത്ത് സ്വർഗത്തെ പറ്റി പറയുമ്പം, ഫീഹിമ ഫാഖിഹത്തു വൻ നഖ്ലു വറുമാൻ, ഫീഹിമ ഫാഖിഹത്തു മിൻ കുല്ലി സൗജാൻ, പഴവർഗ്ഗങ്ങൾ, ഇണകൾ, പഴവർഗ്ഗം, ഉറുമാൻ പഴമുണ്ട്, ഈത്തപ്പഴമുണ്ട്, പലതരം പഴവർഗ്ഗങ്ങളുണ്ട്. സൂറത്തു നഹ്ല് നിങ്ങളൊന്ന് വായിച്ചു വെക്കണം. സൂറത്തു നഹ്ല് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഒരുപാട് പഴവർഗ്ഗങ്ങൾ നമ്മൾക്ക് അള്ളാഹു തരും. ഫ്രൂട്ട്സ് നല്ലതാണ് സഹോദരന്മാരെ, ജീവിതത്തിൽ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തക്ക് ഇഷ്ടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമുക്കറിയാം, ഒരുപാട് ഒരുപാട് അങ്ങനെയുണ്ട്. കരിഞ്ചീരകം നല്ലതാണ്. നിങ്ങൾ നോക്ക്, സൂറത്തു നഹ്ലിന്റെ 14-ാമത്തെ വചനം അള്ളാഹു പഠിപ്പിച്ചു, അതിനർത്ഥം ഒരിക്കലും നോൺ വെജ് മോശമല്ല എന്നല്ല പറയുന്ന സഹോദരന്മാരെ. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. നമ്മുടെയൊക്കെ സാധാരണ ഹോട്ടലിലൊക്കെ വല്ലപ്പോഴൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മൾ വെജിറ്റബിൾ സലാഡ് മേടിക്കും, നല്ലതാണ്. കക്കിരിയും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലതാണ്, വെജിറ്റബിൾ ഫ്രഷ് കിട്ടത് കിട്ടി കഴിച്ചോളൂ നിങ്ങളെ. അതിനർത്ഥം നോൺ വെജ് കഴിക്കേണ്ടതല്ലോ. കൃത്യമായിട്ട് അള്ളാഹു തന്നെ പഠിപ്പിച്ചു സൂറത്തു നഹ്ലിൽ, നിങ്ങൾക്ക് കടലിൽ നിങ്ങൾക്ക് പുതുമാംസമുണ്ട്, മീൻ നല്ലതാണ്, ചെറിയ ചെറിയ മീൻ മനുഷ്യന് നല്ലതാണ്, അയില, മത്തി, നെത്തൽ, ഇതൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കണം. അതിലെന്തായാലും ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. നമുക്ക് വലിയ വലിയ മീനെ ഇഷ്ടപ്പെടുള്ളൂ. അതിന്റെ മീൻ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും പൊരിച്ചത് കഴിക്കരുത്, ദയവ് ചെയ്ത് പൊരിക്കല്ല നമ്മള്. നമ്മൾ പ്രത്യേകിച്ചും പുറത്തുനിന്നൊക്കെ നമ്മൾ പൊരിച്ചത് കഴിയുന്ന കുറയ്ക്കണം. എന്തുകൊണ്ടാച്ചാല് ഒരേ എണ്ണയിൽ ഒരു എണ്ണ ഇട്ടിട്ട് ഒരാഴ്ചയാണ് ഒരു ഓരോ ഹോട്ടലുകാർ ഉപയോഗിക്കുന്നത്. സത്യം,
ഹോട്ടലുകാര് ഒരു ഒരു വലിയതില് എണ്ണ ഇട്ടിട്ട് അതേ എണ്ണയിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം പൊരിച്ചു പൊരിച്ചു തരുന്നത്. ഇത് നമ്മൾ ദിവസം ഹോട്ടലിന് തിന്നുന്നു, നമ്മുടെ വയറിൽ ചെറിയ 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 തോതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരുപാട് കാലം കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നു, അള്ളാഹു അലം, കാരണം അറിയില്ല, അള്ളാഹു അല്ല. പക്ഷെ ഉറപ്പാണ് സഹോദരന്മാരെ, നമ്മുടെ തെറ്റായ ജീവിത രീതി കൊണ്ട് വരുന്നതാണ് കുറെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പൊരിച്ചത് നമ്മൾ ഒഴിവാക്കുക, കറിയായിട്ട് നമ്മൾ ധാരാളമായിട്ട് കൂട്ടിക്കോളൂ. സൂറത്തു നഹ്‌ലിന് 69-ാം വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, മിൻ ബുതൂനിഹാ ശറാബു മുഖ്തലിഫുൽ വാനുഹു ഫീ ശിഫാഉൽ ലിന്നാസ്. ഐ തേൻ, അതിന് ശിഫാഉൽ ലിന്നാസ് പടച്ച റബ്ബേ. സഹോദരന്മാരെ, ഞാനും നിങ്ങളും എത്ര കാലമായിട്ട് ഖുർആൻ ഓതുന്നു, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു ആയത്ത് നമ്മൾ അർത്ഥം വായിച്ചിട്ടുണ്ടാവില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ തേന് കുടിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരന്മാര്? നമ്മൾ നോക്ക്, നമ്മൾ എത്ര ഒരു ഒരു ഖുറാനെ അവഗണിക്കല്ലേ നമ്മുടെ ജീവിതത്തില്. കുറേ ഖുറാൻ ക്ലാസ്സിൽ പോവും, കുറേ സമ്മേളനം കൂടിയിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ആക്ഷൻ ഇൽമാവുന്നില്ല? ഇൽമാവണം സഹോദരന്മാര്, ഇൽമാവണം. വിവരമല്ല വേണ്ടത്, വിജ്ഞാനമായിട്ട് മാറണം. തേൻ നല്ലതാണ് മനുഷ്യന്, അതിൽ നമ്മൾ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ അങ്ങോട്ടേക്ക് വരുന്നു, ശാസ്ത്രം അങ്ങോട്ടേക്ക് വരുന്നു, അള്ളാന്റെ ഗ്രന്ഥത്തിലേക്ക്. തേൻ ആന്റിബയോട്ടിക് ആണ്, ആന്റിസെപ്റ്റിക് ആണ്, വയറിന് നല്ലതാണ്, പെപ്റ്റിക് അൾസറിന് നല്ലതാണ്, വയറിളക്കത്തിന് നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഗുണങ്ങളുണ്ട് തേന് കൊണ്ട്. നമുക്ക് ഖുർആനിൽ ഉണ്ടായിട്ട് ഈ ഖുർആൻ ഒരു വിലയില്ല സഹോദരന്മാരെ. ഇത് അമുസ്ലിങ്ങൾക്ക് ചിലർ കിട്ടിക്കണ്ടല്ലോ, ഓർക്ക് അത് സ്വർഗം കിട്ടും. ഓർക്ക് വിചാരിക്കും, പടച്ച റബ്ബേ, ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ എന്ന് അവര് ആത്മാർത്ഥമായിട്ട് പറയും സഹോദരന്മാരെ. നല്ല വിവരബോധമുള്ള മുസ്ലിങ്ങൾ, എനിക്കും നിങ്ങൾക്കും വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഷെൽഫിൽ വെക്കേണ്ട ഗ്രന്ഥമല്ലത്, അതിന്റെ അർത്ഥത്തിലേക്ക് നിങ്ങൾ പോവുക. തേൻ അത് ഉപയോഗിച്ച് നോക്ക് സഹോദരന്മാരെ, മെമ്മറി കിട്ടുമെന്നാണ് പറഞ്ഞത്, ഓർമ്മ ശക്തി. സുബ്ഹാനല്ലാ, സൂറത്ത് നഹ്ല് വായിച്ചാൽ തേന്റെ തൊട്ടടുത്ത് തന്നെ ഓർമ്മന്റെ പറ്റിയാ പറയുന്നത്. സുബ്ഹാനല്ലാ, അൽസൈമസ് ഡിസീസ് കുറയുമെന്ന് പറയുന്നു തേന് കുടിച്ചാൽ. പണ്ടത്തെ പ്രവാചകൻ സഹാബാക്കൾക്കൊക്കെ ആയത്തും അദീസും കൈമാറിയത്, അവര് ഓർമ്മശക്തി ഭയങ്കരമാണ്, അവര് തേന് കുടിക്കേണ്ടായിരുന്നു. ഇമാം സുഹരി ഏറ്റവും ആദ്യം ഹദീസ് എഴുതി വെച്ച പണ്ഡിതൻ നമ്മൾക്ക് പറഞ്ഞിരുന്നു, തേൻ കുടിക്കുക സഹോദരന്മാരെ. ഇനി പാലിനെ പറ്റി സൂറത്തുൽ നഹ്‌ലിലെ 66-ൽ പറഞ്ഞു, പാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, നിങ്ങൾക്ക് പാനീയവുമാണ് ഭക്ഷണവുമാണ് പാൽ. നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകൾ, ഗർഭിണികൾ, പ്രായമുള്ളവർ, കുട്ടികൾ, ഇവർക്കൊക്കെ നമ്മൾ പാല് കൊടുത്ത് ശീലിക്കണം. നല്ല പാല് കിട്ടുകയാണെങ്കിൽ കൊടുത്തുള്ളത്. എന്തൊരു കഷ്ടമാണ് പഠിച്ച റബ്ബെ, പ്രായമായിട്ടുണ്ടാവും, മസിൽ കോച്ചി പിടിക്കുന്നു, കാൽഷ്യം കുറവുണ്ട്. എന്നിട്ട് നമ്മളെ ഡോക്ടർക്ക് വരാം, ഡോക്ടറിന്റെ ഫീസും മരുന്നൊക്കെ പോയിട്ട് പോവാ. ഞാൻ പാല് കുടിച്ചോ, നിങ്ങൾക്ക് കാൽഷ്യം കുറവുണ്ടാവില്ല, മസിൽ കോച്ചി പിടിക്കില്ല, എല്ലുകൾ തേമാനുണ്ടാവില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇതൊരു പാനീയവുമാണ്, ഒരു ഭക്ഷണവുമാണ്. ഡോക്ടർമാരെന്തുമാവട്ടെ സഹോദരന്മാരെ പറയുന്നത്, ഡോക്ടർമാരെയും പാലിനെയും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ഡോക്ടർമാർ പലതും പറയും, പശുമ്പാല് പശുക്കല്ലേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണ് കോഴി മുട്ടയിടുന്നത്, എനിക്ക് നിങ്ങൾക്ക് തിന്നാനല്ല. അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു, പാലിനോട് നിങ്ങൾക്ക് ഒരുപാട് ഗുണുണ്ട്. ഇനി നോക്ക് സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, ഉമ്മുഹു വഹനൻ അലാ വഹൻ ഫിസാലുഹു ഫീ ആമീൻ. കൃത്യമായിട്ട് അയച്ചോക്ക്, ഒരു സ്വർഗ നരകം ഇബാദത്ത് അള്ളാഹു എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ആഖിറത്ത് റിസാലത്തൊക്കെ എല്ലാം പഠിപ്പിച്ചു തരുന്ന അതേ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, പെൺകുട്ടികളെ പെണ്ണുങ്ങളെ നിങ്ങൾ 2 വർഷം കൃത്യമായിട്ട് മുലപ്പാല് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയും സഹോദരന്മാരെ. അത്രക്കും ഭംഗിയായ ഗ്രന്ഥം നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മതത്തിന്റെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നില്ല, അത് അനുഭവിക്കുന്നില്ല ഞാനും നിങ്ങളും. പാൽ, മുലപ്പാൽ കുട്ടികൾക്ക് ക്യാൻസർ തടിയും, കുട്ടികൾക്ക് ലുക്കീമിയ പോലും തടിയും എന്നാണ് ഇന്ന് പറയുന്നത് ശാസ്ത്രം. ചെറിയ കുട്ടികൾക്ക് 2 മാസം പല മുലപ്പാല് കൊടുക്കണം. ഇനി നോക്ക് വെള്ളത്തിനെ പറ്റി റസൂസ് നേരത്തെ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന ഇടക്കിടക്ക് വെള്ളം കുടിക്കരുത്, ചവച്ചരച്ച് കഴിക്കണം പറഞ്ഞ്. വെള്ളം ഭക്ഷണത്തിന് മുമ്പ് ശേഷം വെള്ളം കുടിക്കണം സഹോദരന്മാർ. ഇന്ന് വെള്ളം കുടിക്കുന്നത് കുറവാ. ഈ സദസ്സിലിരിക്കുന്ന എത്ര പേർ ഈ സമയത്തേക്ക് 1 ലിറ്റർ വെള്ളം കുടിച്ചു തീർത്തിട്ടുണ്ടാവും? ആലോചിച്ചോക്ക് നിങ്ങൾ, ഒരു മനുഷ്യന് ദിവസം 8 to 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. നമ്മളെ മൂത്രം എത്രയാണോ പോകുന്നത്, അതിന്റെ 500 ml കൂട്ടിയിട്ട് അത്ര കൃത്യമായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മൂത്രം കട്ടി മഞ്ഞയാവും, മൂത്രം പോകുന്നത് പുകയും, മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരും. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്. എന്താ, അവർ ട്രെയിനിൽ പോകുമ്പോൾ, യാത്രയിൽ പോകുമ്പോൾ അവർക്ക് ഉസ്വാസം ഉണ്ട്, വെള്ളം കുടിയില്ല, മൂത്രം ഒഴിക്കലുമില്ല, മൂത്രത്തിൽ കല്ല് വരും, കിഡ്നി രോഗങ്ങൾ വരും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നമ്മൾ കുടിക്കണം സഹോദരന്മാരെ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെള്ളം കുടിക്കണം. ശരി, ഇനി കുറച്ച് നമ്മുടെ ഒരു ടേബിൾ മാനേഴ്സ് ഉണ്ട് സഹോദരന്മാരെ, ടേബിൾ മാനേഴ്സ്, ഇത് നമ്മൾ പഠിക്കണം. ടേബിൾ മാനേഴ്സ് പറയുന്നത് ഭംഗിയാണ്. ഞാൻ ആയിരിക്കും പഠിച്ചറബേ, ഇത് ഏതെങ്കിലും ഇപ്പത്തെ ഏതെങ്കിലും ശാസ്ത്ര സാഹിത്യ പുരോഹിതന്മാര് പറഞ്ഞ ഓ എന്തൊരു വാക്യമാണ് റബ്ബേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയായിട്ട് പഠിപ്പിച്ചു, നിങ്ങൾ കൈ കഴുകണം, വലത്തെ കൈ കൊണ്ട് കഴിക്കണം,
ഇരുന്ന് തിന്നണം, ഒരുമിച്ചിരുന്ന് കഴിക്കണം, അതിൽ ബർക്കത്തുണ്ടാകും. ഒന്ന് ശീലമാക്കണം സഹോദരന്മാർ, ഇന്ന് രാത്രിയെങ്കിലും ശീലാക്കിയൊക്കെ. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ബാപ്പ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ മക്കൾ ഇത് അടുക്കളയിലോ ഡൈനിങ് ഹാളിലോ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോക്ക്, അതിൽ ഭംഗിയുണ്ട്, അതിൽ റസൂലുള്ളാഹി അതിൽ ബർക്കത്തുണ്ട്. നമുക്ക് ഭക്ഷണം തിന്നിട്ട് അതിന്റെ രുചി അറിയുന്നില്ല. എന്തുകൊണ്ട്? വിഭവങ്ങളുടെ കുറവല്ല എനിക്കും നിങ്ങൾക്കും, അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ചേരുന്നില്ല. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് ടേസ്റ്റ് ആവുന്നില്ല, ഭക്ഷണം കഴിച്ച് വയറ് നിറയുന്നില്ല, ഭക്ഷണം കഴിച്ച് തടിക്ക് കിട്ടുന്നില്ല. എന്താ? ബാപ്പ ടി വിന്റെ മുമ്പിൽ, ഉമ്മ അടുക്കളയിൽ, മക്കൾ കിടക്കയിൽ, അവിടുന്ന് തിന്നു നമ്മള്. നമ്മൾ മാറി ഒരുമിച്ചിരുന്ന് മക്കളെ വാ, എല്ലാരും ബാപ്പയും ഉമ്മയും വാ, എല്ലാരും വാ, ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഭംഗിയാണ് ഇത്. ഞാൻ ഒരു ഇത് ഭംഗി ഇത് ഹദീസിൽ ഇങ്ങനെ പറയാണ് സഹോദരന്മാരെ, മോഡേൺ മെഡിസിൻ ഇപ്പൊ പഠിപ്പിക്കുന്നത് സ്പിരിച്വൽ ഹെൽത്ത് ആവശ്യമാണെന്നാണ് പറയുന്നത്. നമ്മുടെ മോഡേൺ മെഡിസിൻ ഇന്ന് പഠിപ്പിക്കുന്നത് സ്പിരിച്വൽ ഹെൽത്തിലേക്ക് കൂടി ആവശ്യമാണ്. വെറും ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം മാത്രം പോരാ, സ്പിരിച്വൽ ഹെൽത്ത് നന്നാവുന്നവർക്ക് രോഗം കുറയും. സുബ്ഹാനല്ലാഹ്, സ്പിരിച്വൽ ഹെൽത്ത്. അതിന് വേണ്ടിയുള്ളതാണ് മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന്. എന്നിട്ട് ഒരാള് ബിസ്മി കൂട്ടും, ഒരാൾ ബിസ്മി, അതാ മറന്നുപോയാൽ നമ്മൾ മറന്നു, മനുഷ്യമാണ്, സ്വാഭാവികമാണ്. ഇപ്പൊ മറ്റാൾ ബിസ്മില്ലാ അവുലു വല്ല ആഹറു, അത് കഴിഞ്ഞിട്ട് തിന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്, ആരും കുറ്റപ്പെടുത്തരുത്, ആര് കുറ്റപ്പെടുത്തരുത്. അത് പ്രവാചകന്റെ ചര്യ, ഇഷ്ടമില്ലെങ്കിൽ മാറ്റിവെക്കാൻ മാത്രമേ പറ്റുള്ളൂ. ശരി, അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തുവരും. ഉറപ്പ് അദീസ് അലച്ചോക്ക് സഹോദരന്മാരെ, ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അതിലൂടെ മറന്നുപോകും, അല്ല പുറത്തുവരും. വളരെ ലഘുവാണ്, വളരെ എളുപ്പമാണ്. അല്ല തിന്നു കഴിഞ്ഞാ പടച്ച റബ്ബെ നിനക്ക് സ്തുതി. ഒന്ന് ഒന്ന് ശീലമാക്ക സഹോദരന്മാരെ, വീട്ടിൽ നോക്ക്, വീട്ടിലേക്ക് സ്വർഗീയ അനുഭവം തരുവല്ലാവും. മക്കളെ നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് തിന്ന് ശീലിക്ക. അൽഹംദുലില്ലാ വിരലുകളൊക്കെ നക്കി വൃത്തിയാക്കി വെക്കുക, പ്ലേറ്റൊക്കെ നല്ല നീറ്റാക്കണം. ഒരു മുസ്ലിം ഒരു അവിശ്വാസിന് പ്ലേറ്റ് വ്യത്യാസം ഉണ്ടാവണം. അള്ളാഹുവേ, വിഷമം തോന്നുന്ന സഹോദരന്മാരെ, കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഓരോ മനുഷ്യന്മാരിട്ട് വേസ്റ്റ് ആക്കുന്നത് എത്രയാ വേസ്റ്റ്. എന്നിട്ട് വേസ്റ്റ് തിന്ന കല്യാണത്തിന് പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം 2 കോടി എടുത്താൽ മതി. പിന്നെ പോയിട്ട് അവിടെ പോയിട്ട് എടുക്കല്ല നിങ്ങള്. അത് കിട്ടാൻ വേണ്ടി ആർത്തി ഇത്രയും നേരം വിശന്നിരിക്കുന്നല്ല, കിട്ടിക്കോട്ടെ പണ്ട് കണ്ടമാനം വെക്കും, എന്നിട്ട് അത് മുഴുവൻ ഒരു ഭാഗത്താക്കിയിട്ട് വേസ്റ്റ് എറിയും. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് സഹോദരന്മാരെ രാവിലെ നടക്കാൻ പോകുമ്പോൾ വേസ്റ്റിൽ ഭക്ഷണം തപ്പുന്ന ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ട്. വേസ്റ്റ് നമ്മൾ റോട്ടിൽ കാണുന്ന വേസ്റ്റിലെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് തപ്പുന്ന ഭിക്ഷക്കാരുണ്ട്. എനിക്കും നിങ്ങൾക്കും പുച്ഛിച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് എറിയുന്നത്. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞു, മതം പ്ലേറ്റിൽ വരട്ടെ സഹോദരന്മാരെ, മതം പ്ലേറ്റിൽ വരട്ടെ. താടിയുടെ നീളത്തിലല്ല വരേണ്ടത്, അതിന് വന്നോട്ടെ കുഴപ്പമില്ല, പ്ലേറ്റിലേക്ക് വരട്ടെ. നമ്മൾ തിന്നുന്ന പ്ലേറ്റിലേക്ക് മതം വരട്ടെ, പ്ലേറ്റ് നീറ്റാക്കി വൃത്തിയാക്കിയിട്ട് വേസ്റ്റ് ആവരുത്. ശരി, എന്ത് രണ്ട് എല്ലിന്റെ കഷ്ടം പറ്റുണ്ടാവും, ശരി, അത് മാത്രം വേസ്റ്റ്, ബാക്കിയൊന്നും ആവരുത്. ഒന്ന് ശ്രദ്ധിക്കുക സഹോദരന്മാരെ, നല്ല ഭംഗിയാണ് ഇസ്ലാം. ആ ടേബിൾ മാനേഴ്സ് പഠിക്കുക. നിങ്ങളുടെ വീട് ഞാൻ പറഞ്ഞു, ഇതൊന്നും കൂടി ഞാൻ പറയാം, വെറും ഒരു ഇൻഫർമേഷൻ മാത്രമായിട്ട് കാര്യമില്ല. ഈ പ്രസംഗത്തിന് വിലയിരുത്തിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ പോകുന്നില്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ച് തന്നാൽ അതിന്റെ ബർക്കത്ത് നിങ്ങൾ ഇന്ന് അനുഭവിക്കും. അനുഭവിക്കണം സഹോദരന്മാർ ഇസ്ലാം. മരിക്കുന്നതിന് മുമ്പിൽ എനിക്ക് നിങ്ങൾക്കൊരു അനുഭവം ആവണ്ടേ? ഒന്ന് മാറി സഹോദരന്മാരെ. ശരി, ഇനി നമ്മുടെ ജീവിത ശൈലിയിലേക്ക് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലി, ഇന്ന് മിക്ക രോഗങ്ങളും, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, കിഡ്നി രോഗം, ഫാറ്റി ലിവർ, സിറോസിസ്, എല്ലാം ജീവിത ശൈലി രോഗമാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വെച്ചാൽ വ്യായാമം വളരെ കുറവ്, എക്സസൈസ് പറഞ്ഞ സാധനയേ ഇല്ല നമുക്ക്. എനിക്കറിയാം, പണ്ട് എന്റെ ബാപ്പയൊക്കെ പണ്ടത്തെ ആൾക്കാർ തിന്നുമായിരുന്നു, ഭക്ഷണം നല്ലോണം കഴിക്കായിരുന്നു, പക്ഷെ അവർ അത്ര തന്നെ അധ്വാനിക്കുന്ന ജനതയായിരുന്നു. അവർ കൃഷി ചെയ്ത്, അവർ ബസ് ഓടിപ്പിടിച്ച് കയറി, എന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സൈക്കിളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് സ്കൂളില്. അതുകൊണ്ട് ഇപ്പോഴും 83 വയസ്സിലൊരു മരുന്നും കഴിക്കാണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്ത പള്ളി ഉണ്ടെങ്കിൽ പോലും കോൺടാക്റ്റീവില പോവാ, തൊട്ടടുത്ത പള്ളി ഉണ്ടാവും സഹോദരന്മാരെ. എന്നാൽ ഒന്ന് ഓരോ കാൽവെപ്പിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂലി കിട്ടും, ദറജ വർദ്ധിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് റസൂൽ കൃത്യമായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ട് നമുക്ക് എന്താ കൂലി വേണ്ടേ? നമ്മൾ ഒരുപാട് പുണ്യം ചെയ്തു പോയോ? അങ്ങനെ ആവരുത്. അപ്പൊ തൊട്ടടുത്ത പള്ളി ഉണ്ടെങ്കിൽ നടന്നു പോവുക, നിങ്ങള് ദിക്റും ചൊല്ലി നടന്നു പോവാ, അള്ളാഹു മഫ്തഹലി അബ്വാബ് റഹ്മത്തിക്ക് ചൊല്ലിട്ട് പോവുക, അള്ളാഹനെ ഓർക്കുക, ദിക്റ് ചൊല്ലുക, അള്ളാഹനെ ഓർത്തുകൊണ്ടേ പോവാ. നിങ്ങള് ഒന്ന് ശീലിക്കത്, നടക്കണം, നമ്മൾ എക്സസൈസ് വേണം, എക്സസൈസ് കുറവാണ് നമ്മളെ. രാവിലെ ഒന്ന് എഴുന്നേറ്റ് രാവിലെ സ്വഭയെ കഴിഞ്ഞിട്ട് ഒന്ന് ഒരു അരമണിക്കൂർ നടന്നു നോക്ക്, വളരെ സുഖമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാത്തൊരു ഒരു രാവിലെ നിന്നിട്ട് ഞാൻ പറയും, എന്റെ ഭാര്യ അടുത്ത് പറയുന്നത് എനിക്ക് നടക്കണം. അത് വെറും ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയില്ല, നമ്മുടെ ആത്മീയ ആരോഗ്യത്തിനും കൂടിയിട്ടാണ്. ദിക്റുകൾ ചൊല്ലണം,
രാവിലെ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിം 100 പ്രാവശ്യം ചൊല്ലിക്കോ, അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ലാഹിലാഹില്ലാ വഹദുഹു ലാ ശരീക്കില്ല എല്ലാം ചൊല്ലിക്കോ സാധനം, ചൊല്ലിയിട്ട് ഒരു അരമണിക്കൂർ നടക്കുക, അന്ന് മരിച്ചു പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അന്ന് മരിച്ചു പോയിക്കോട്ടെ സഹോദരന്മാർ, ഒരു ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് മടങ്ങി പോവുക. നമുക്ക് ഒന്ന് മാറുക, നടക്കുക, എക്സസൈസ് ചെയ്യുക, കിട്ടുന്ന അവസരങ്ങളൊക്കെ നടക്കുക. ഇന്ന് സ്ത്രീകളുടെ അവസ്ഥ എന്താ? വാഷിംഗ് മെഷീൻ, മോപ്പ്, കുനിയാൻ പറ്റുന്നില്ല അവർക്ക്. ഞാൻ അതിന്റെ അർത്ഥം ഇതൊന്നും വേണ്ട, ഫ്രിഡ്ജ് വേണ്ട, വാഷിംഗ് മെഷീൻ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ സ്ത്രീ, എന്റെ ഭാര്യ എപ്പോഴും നിലമുക്കി തുടക്കും, അൽഹംദുലില്ല. അതുകൊണ്ട് ഭാര്യ എപ്പോഴും മെല്ലിട്ടുണ്ട്, അൽഹംദുലില്ല, കുഴപ്പമില്ല. നമ്മൾ ഒന്ന് ഒന്ന് അധ്വാനിക്കണം. ഇന്ന് ഏറ്റവും വലിയ സ്മോക്കിംഗ്, പുതിയ പേരെന്താ വെച്ചാൽ സ്മോക്കിംഗ് വെച്ചാല് സിറ്റിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ്, ഇരുത്തം സ്മോക്കിംഗ് ആണ്. ഒരു മനുഷ്യൻ 2 മണിക്കൂർ ഒറ്റ ഇരിപ്പിരുന്നാൽ അയാളുടെ 22 മിനിറ്റ് നഷ്ടപ്പെട്ടു ജീവിതത്തിൽ, ശാസ്ത്രം പറയുന്നു. ഇന്ന് TV നിങ്ങളെ രോഗികളാക്കുന്നു. ഒരു മനുഷ്യൻ ദിവസം 2 മണിക്കൂർ TV സ്ക്രീനിന്റെ മുമ്പിൽ, വാട്സാപ്പിന്റെ മുമ്പിൽ ഇരുന്നാൽ ഒരു മനുഷ്യൻ ഒരു കൊല്ലം ഒരു മാസം ഇരുന്ന പോലെയാണ്. നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക, 2 × 365 ഞാൻ കണക്ക് കൂട്ടി. ഒരു മാസം നമ്മൾ കുത്തിയിരിക്കുക, രോഗം വരും. അതുകൊണ്ട് കുത്തിരിപ്പ് മാറ്റി നടക്കണം സഹോദരന്മാരെ. ശുദ്ധി, ശുദ്ധി അത്തഹൂർ ശത്രുൽ ഈമാൻ. ശുദ്ധി എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ പകുതിയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ പകുതിയാണ് ശുദ്ധി. ശുദ്ധമായ ഹൃദയമാവണം, ശുദ്ധ വിശ്വാസമാവണം, ശുദ്ധ ശരീരമാണ്, ശുദ്ധ ശരീരമാവണം. നമ്മുടെ വസ്ത്രം ശുദ്ധമാവണം, നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ നാട് ശുദ്ധിയായിരിക്കണം ഒരു മുസ്ലിം നിലയ്ക്ക് എപ്പോഴും. അതിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ചും ബാത്റൂമുകൾ വൃത്തിയാവണം, ബാത്റൂമുകൾ വൃത്തിയാക്കി വെക്കണം. ഇന്ന് സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ അടിക്കാനുള്ള പ്രധാന കാരണം ബാത്റൂമുകളാണ്. നമ്മൾ പുറത്ത് ഭയങ്കര വലിയ ഓടിയും മറ്റേ ബെൻസും കാറും ഒക്കെ ഉണ്ട്, ഇന്റർലോക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ബാത്റൂം വളരെ മോശം. ബാത്റൂം വൃത്തിയാക്കി വെക്കണം സഹോദരന്മാരെ. ഇന്ന് നോക്ക്, റസൂൽ സലാം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ വക്കത്തും പല്ല് തേക്കാൻ കൽപ്പിക്കും. ഇവിടെ ഇരിക്കുന്നവർ എത്ര പേരുന്ന ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ മനസ്സ് വെച്ച് ചോദിക്കുക, ഞാൻ ഈ അസർ ആവുന്നവരെ എത്ര പ്രാവശ്യം നമ്മൾ പല്ല് വെച്ചിട്ടുണ്ട്? നമ്മൾ രാവിലെ അങ്ങ് പുറത്ത് തേക്കും പല്ലേക്കല്ലാതെ. രാവിലെ എല്ലാവരും പല്ല് തേക്കും, എന്താ അല്ലെങ്കിൽ നമ്മുടെ വായനാറ്റം കൊണ്ട് ബാക്കിയുള്ളവർ മാറി നിൽക്കും. ഇതൊക്കെ ഒന്ന് ശീലമാവണം സഹോദരന്മാർ. എന്റെ മക്കളെ ഞാൻ പ്രത്യേകിച്ചും പറയും, മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ട് രാവിലെയും രാത്രിയും പല്ല് തേക്കണം, ഉച്ചക്കും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ടാൽ പല്ല് തേക്കണം, പല്ല് തേക്കണം. നമ്മൾ ഇടയ്ക്കിടക്ക് പല്ല് തേച്ചാൽ ഉറപ്പാണ് സഹോദരന്മാരെ, ടോൺസിലൈറ്റിസ് വരില്ല, ഫാരിഞ്ചൈറ്റിസ് വരില്ല, ഒരുപാട് ഇൻഫെക്ഷൻ. അള്ളാഹു ഇത് അനുഭവം വെച്ച് പറയാണ്, മക്കൾക്കൊന്ന് ആന്റിബയോട്ടിക് കൊടുത്ത കാലങ്ങൾ മറന്നുപോയി. അൽഹംദുലില്ല, അള്ളാഹുവിന് സർവസ്തുതിയും. പല്ല് തേൽക്കണം, കുളി, വെള്ളമില്ലാത്ത മരുഭൂമിയിൽ പോലും കുളിക്കാൻ കൽപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അൽഹംദുലില്ല, അള്ളാഹു വെള്ളം തന്നിട്ടുണ്ട്. രാവിലെയും രാത്രിയും കുളിക്കണം, കുളിച്ച് വൃത്തിയാവുന്ന സഹോദരന്മാരെ, വൃത്തിയായ ശരീരത്തിലെ അണുക്കളൊക്കെ പോകും. രാത്രി പ്രത്യേകിച്ച് സ്വന്തം ഭാര്യയുടെ അടുത്ത് കടക്കാൻ പോകുന്ന ഞാനും നിങ്ങളും കുളിച്ചിട്ടേ കടന്നുറങ്ങാൻ പാടുള്ളൂ. നമ്മൾ കടന്നുറങ്ങാൻ പോകാണ് സഹോദരന്മാരെ, ബിസ്മിക റബ്ബി വലാഉതു ജബ്ബി വബിക അർഫാഉ, അള്ളാഹു റൂഹ് എടുക്കാൻ പോകുന്നു, നാളെ മടിക്ക് വിടും എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല, അള്ളാഹുവാണ് സത്യം. ഈ അടുത്ത് സഹോദരന്മാര്, നമ്മുടെ പള്ളിയിൽ മഹലിൽ നിന്ന് ഒരു മുഹമ്മദ് മുസ്ലിം, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. 24 വയസ്സ് നല്ല ഖിറാത്ത് ഓതുന്ന ഒരു മുസ്ലിം നോർത്ത് ഇന്ത്യൻ ഇമാമാണ് അദ്ദേഹം. ഏതൊരു പള്ളിയില് രാത്രി സന്തോഷത്തോടെ രണ്ട് വളരെ സംസാരിച്ചിരുന്ന് ചിരിച്ചു പോയതാണ്. രാവിലെ സ്വബൈക്ക് എല്ലാവരും വരുമ്പോഴത്തേക്ക് പള്ളി തുറക്കുന്നില്ല. 24 വയസ്സുള്ള മുഹമ്മദ് മുസ്ലിം മരണപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നല്ല സഹോദരം, ഇതൊക്കെ കേൾക്കാൻ, പ്രസംഗത്തിന് പ്രസംഗം കൂട്ടാനും കേൾക്കാനും എന്റെ മാധ്യമം കൂട്ടാനും അല്ലേ പറഞ്ഞത്. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും നാളെ സംഭവിച്ചേക്കാം. അപ്പൊ നല്ല ശുദ്ധിയായി ഒളിവ് എടുത്തിട്ട് അതേപോലെ നോക്കുക, ഒളു സൂചന, നിങ്ങൾ കഴിയുന്ന എപ്പോഴും ഒളുവിന്റെ അവസ്ഥയിലാവണം. ഒളുവൊക്കെ ഒരുപാട് ശാസ്ത്രീയമാവശ്യമാണ്. മൂക്കി ചേറ്റി വെള്ളം കയറ്റി ചീറ്റുന്നു, മൂക്കിലെ ഇൻഫെക്ഷൻ വരുന്നില്ല, ചെവിയെല്ലാം വൃത്തിയാവുന്നു, കൈകാലുകൾ കഴുകുന്നു, ഇതൊക്കെ പറയുമ്പോൾ പിന്നെയും വെറും ഇവിടുത്തെ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയാണ് ഒളു അല്ല, ഒളു സ്വർഗം കിട്ടാനാണ്. പക്ഷെ ആ ഒളു കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒളുവിലാവണം, കുളിച്ചിരിക്കണം, മിസ്വാക്ക് ചെയ്യണം. ശുദ്ധ പ്രകൃതിയുടെ ഭാഗം, ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായിട്ട് ഫിത്രത്ത് അൽ ഫിത്രത്തിന്റെ ഭാഗത്തുമായിട്ട് പറഞ്ഞു ചേലാകർമ്മം. നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചേലാകർമ്മം. മീശ വെട്ടണം എന്ന് പറഞ്ഞു, നഖം വെട്ടണം. നമ്മൾ നഖം വെട്ടണം, ദുൽഹജ്ജിന് നമ്മൾ നഖം വെട്ടാത്ത ആൾക്കാരുണ്ടാവും. ഒന്ന് നഖം വെട്ടിയേക്കണം. നഖം നീട്ടുന്ന സ്വഭാവം ഒരു മുസ്ലിമിന് പാടില്ല. നഖം എപ്പോഴും വൃത്തിയാവണം. കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികൾ ഇങ്ങനെ വേണ്ടാണ്ട് തിന്നും, ചളി പോവും, വയറുവേന വരും, എരേന്റെ ശല്യം വരുന്ന എന്തൊരു അസുഖം എടുത്തു നോക്കിയാൽ സഹോദരന്മാരെ, അവിടെ എവിടെയോ ഖുർആനും സുന്നത്തും നമ്മൾ വേർപിരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങനെ പഠിക്കുക, ഏതൊരു രോഗം വരുമ്പോൾ നമ്മൾ ഖുർആനും സുന്നത്തും നമ്മൾ വേറിട്ട് പോയിട്ടുണ്ട് എവിടെയോ, അതുകൊണ്ട് നമ്മൾ അവിടെ പിടികൂടുന്നു.
സഹോദരന്മാരെ നഖം വെട്ടണം. പിന്നെ രണ്ടെണ്ണം പറഞ്ഞു, നമ്മുടെ ഗുഹ്യാവയങ്ങളുടെ നമ്മുടെ കക്ഷത്തിലെ രോമം എടുത്ത് മാറ്റണം. നമ്മുടെ കക്ഷത്തിലെ രോമം ഗുഹ്യാവയങ്ങളുടെ രോമം എടുത്ത് മാറ്റണം. ഭംഗിയാവണം സഹോദരന്മാരെ. ഇങ്ങനെ ഇതിങ്ങനെ താടി നീട്ടുന്ന പോലെ ഇത് നീട്ടുന്ന സുന്നത്തല്ലത്, അതവിടെ മാറ്റണം എന്നാണ് പറഞ്ഞത്. വൃത്തിയാവും, നമ്മുടെ ബനിയൻ മഞ്ഞ നിറം വരില്ല, ഫംഗൽ ഇൻഫെക്ഷൻ വരില്ല. അതുകൊണ്ട് ശുദ്ധ പ്രകൃതിയില് ശുദ്ധിയായിട്ടിരിക്കുക സഹോദരന്മാരെ. ഏത് നിമിഷം അള്ളാഹ് വിളിച്ചാൽ നമുക്ക് അള്ളാഹ് ഈമാനോട് മരിപ്പിക്കട്ടെ, അത്രയുള്ളൂ. മരിക്കുന്ന അവസരം നല്ല ഈമാനോട്, നമ്മൾ പ്രതീക്ഷയോടെ നമുക്ക് പോകാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് വിഷമിച്ച് നമ്മൾ അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ പ്രതീക്ഷിച്ച് നമുക്ക് പോകാം. അള്ളാഹിനെ കണ്ടുമുട്ടണം. അതുകൊണ്ട് ശുദ്ധ പ്രകൃതി നിൽക്കാം. നിങ്ങൾ നോക്ക്, പുഞ്ചിരി ഒരു സദക്കയാണ്. പുഞ്ചിരി ഒരു സദക്കയാണ്. അതൊരു ഹദീസാണ് പുഞ്ചിരി സദക്ക. പക്ഷെ ഇതിപ്പോ മോഡേൺ മെഡിസിൻ പറയുന്ന പോക്ക് പോക്ക് സഹോദരന്മാരെ, പുഞ്ചിരിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് കുറവായിരിക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് സഹോദരന്മാരെ. ഒരു ഭാഗത്ത് മെഡിസിൻ MBBSഉം മെഡിസിനും കുട്ടികളെയും പഠിപ്പിക്കുമ്പോഴും മെഡിസിൻ പഠിപ്പിക്കുമ്പോഴും ഒരു ഭാഗത്ത് ഖുർആനും ഹദീസും പഠിക്കുമ്പോഴും അള്ളാഹുവിന്റെ സത്യം മനസ്സിൽ നിന്ന് പറയും, റബ്ബേ റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമദീനൻ വബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഭംഗിയായ മതമാണ് പുഞ്ചിരി സദക്കയാണ്. അത് ആത്മാർത്ഥമായിട്ട് പുഞ്ചിരി വേണം സഹോദരന്മാരെ. പുഞ്ചിരിക്കുമ്പോ അയാളുടെ പേര് യാ ഇത് ഫാസിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് മറ്റേ രാമനാണോ ജോസഫ് ആണോ, ഒന്നുമല്ല. എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ പുഞ്ചിരിച്ചോ? ഇത് CD ടവർ ആണോ, മർക്കസ് ദാവയാണോ, അല്ല ഹിറ സെന്റർ ആണോ, അല്ല വിസ്ഡം ആണോ? നമ്മുടെ മനസ്സിന്റെ കാപഠ്യം അള്ളാഹ് അറിയുന്നുണ്ട്. നമുക്ക് തിരിച്ച് ബോധമില്ലേ? നമ്മള് കുറെ നാളെയിൽ നമ്മൾ നെഞ്ചത്ത് കൈകെട്ടുന്നത്, ഈ നെഞ്ചിന്റെ ഉള്ളിന്റെ ഉള്ളിലെ വികാരം അറിയുന്ന ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഈ അറിയുന്ന റബ്ബാണ്. പുഞ്ചിരിക്കുക സഹോദരന്മാർ, എല്ലാവരുടെ പുഞ്ചിരിക്ക. ഇത് പറയുമ്പോ ഇന്ന് നമ്മുടെ ശാസ്ത്രത്തിന്റെ വേറൊരു വശം എന്താറിയോ, പുഞ്ചിരിക്കാൻ വേണ്ടി ഒരു സദസ്സ്, ഒരു റൂമിൽ എല്ലാരും ഇരുന്ന് എന്റെ അട്ട ചിരിക്കാൻ വേണ്ടി ചിരിക്ക. അങ്ങനെ വേണ്ട, വീട്ടിൽ കയറി ചെന്ന ഭാര്യനോട് ചിരിക്ക, മക്കളോട് ചിരിക്ക, നമ്മളെ സഹപ്രവർത്തകരോട് ചിരിക്ക. പുഞ്ചിരി ആത്മാർത്ഥമായിട്ട് പണ്ട് മറ്റേ സംഘടനയിൽ വർക്ക് ചെയ്ത മറ്റുള്ളവർ ചിരിക്ക. പുഞ്ചിരിച്ചോണ്ട്, പുഞ്ചിരിക്കുന്ന വ്യക്തികൾക്ക് അസുഖം കുറവാണെന്ന് ശാസ്ത്രം പറയുന്നു. പുഞ്ചിരിക്കുന്ന ഒരു സദക്കയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എവിടെ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ സുന്നത്ത്? അതുകൊണ്ട് പുഞ്ചിരിച്ച് ശീലിക്കാം. പ്രകൃതിയായിട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. പച്ചപ്പ്, കടും പച്ച, നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനം കടും പച്ച. ഓപ്പറേഷൻ തിയേറ്ററിലെ പച്ച നിറമാണ്. ടൂറ് പോകാൻ നമ്മൾ ഇഷ്ടം വയനാട് മുന്നാറിലേക്കാണ്. ഈ കടും പച്ച മുദ്ഹാമത്താൻ സ്വർഗത്തെ പറ്റി പറഞ്ഞതാ. നമ്മൾ റസൂലിന്റെ ഒരു കൽപ്പന എന്താ, അന്ത്യനാളായാൽ പോലും നിങ്ങളൊരു മരം നടണം. സുബ്ഹാനല്ലാഹ്, അന്ത്യനാളായി നിങ്ങൾ മരം നട്ടോളൂ, ഒരു മരം നടേ. നിങ്ങള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങൾ ഒരിക്കലും പോലും നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ കൃഷി നശിപ്പിക്കരുത്, നശിപ്പിക്കരുത് സഹോദര. ഞാൻ ഒരിക്കലും ഒരു MGMന്റെ പരിപാടിയായിട്ട് ഞാൻ ഒരിക്കലും നടക്കാൻ ചേവാൻ പോലീസ് സ്റ്റേഷൻ, അവിടെ ഒരു രണ്ടു മരം നടാൻ പോയി വിളിച്ചിട്ട്. അപ്പൊ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ, പോലീസ് ഓഫീസേഴ്സ് അത്ഭുതപ്പെട്ടു പോയി. ഏത് സംഘടനയാണ് ഇങ്ങനെ? എല്ലാരും ചിന്തിച്ചാൽ എത്ര നല്ലത്. മറ്റു മതസ്ഥർക്ക് ഇതിന്റെ പ്രാധാന്യം അറിയാം സഹോദരന്മാര്. എനിക്കും നിങ്ങൾക്കും ഇസ്ലാമിനെ പറ്റി ഒരു വിലയില്ല. നമ്മളിങ്ങനെ കുടുംബ പാരമ്പര്യമായിട്ട് ഇങ്ങനെ മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച് ചേലാകർമ്മം ചെയ്ത് നമുക്ക് ഇസ്ലാം ആകെ രണ്ടു മൂന്ന് ആവശ്യത്തിന്, ഒന്ന് നിക്കാഹ് നടത്തുമ്പോൾ അറബി വേണോ മറ്റേ കൊടുത്തു പോകണോ, പിന്നെ നമ്മളെ കല്യാണം എന്താ പറയുക, മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് കടത്തണം, കിബിലക്ക് നേരിട്ട് വേണോ മൂക്കി പഞ്ഞി വെക്കണോ, അല്ലെ കല്യാണം കഴിക്കുമ്പോൾ ചേലാകർമ്മം ചെയ്ത വ്യക്തിയുടെ കല്യാണം, ഇത്രയും നമുക്ക് ഇസ്ലാമിന് ആവശ്യമുള്ളൂ. ഒന്ന് അതിന്റെ മാതിരി അനുഭവിക്കുക സഹോദരന്മാർ. മരം നടാൻ പറഞ്ഞു. ഇന്ന് നോക്ക്, മരത്തിന്റെ പ്രാധാന്യം ഞാനും നിങ്ങളും എപ്പോഴറിയാം മനസ്സിലാക്കാൻ? അള്ളാഹുവാണ് സത്യം. അള്ളാഹ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാനും നിങ്ങളും എവിടെയും കടന്നു പോയാൽ ഒരു ഓക്സിജൻ വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ അന്ന് ഓർത്തു പോകും, പടച്ചറബേ ഇത്രയും കാലം ഞാൻ ശ്വസിച്ചു വിടുന്ന കാർബൺ ഡയോക്സൈഡ് ഈ പാവ മരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഓക്സിജൻ ആക്കി തന്നിട്ടുണ്ടല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ഒരു വെന്റിലേറ്റർ ഒന്ന് കയറ്റാതല്ലാതെ നമ്മളെ കൈച്ചിലാക്കി തട്ടെ റബ്ബേ. ഒരു വെന്റിലേറ്റർ കയറ്റി കഴിഞ്ഞാൽ ഓരോ ദിവസം 10,000 രൂപ ATM മെഷീൻ ഉണ്ട് ഹോസ്പിറ്റലിലെ, എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ATM മെഷീൻ ഉണ്ട്. എന്തിനാ നിങ്ങളെ ഉടനെ പൈസ കൊടുക്കണം? മരം നടാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മരത്തെ അങ്ങനെ നശിപ്പിക്കുന്നു. എന്നിട്ട് വലിയ 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 കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. എന്റെ നിങ്ങളുടെ കരങ്ങൾ കൊണ്ടാണ് നാശം. എന്റെ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നാശത്തിലാക്കുന്നു. അതുകൊണ്ട് മരങ്ങൾ നശിപ്പിക്കരുത്, വെള്ളം സൂക്ഷിച്ചു വയ്ക്കണം. ഒരു പുഴ നിങ്ങളെ തൊട്ടടുത്ത് ഒഴുകി പോവുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒഴിവെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ബ്രഷ് ചെയ്യുമ്പോൾ മക്കളുടെ അടുത്ത് പറയണം, മോളെ പൈപ്പ് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പല്ലേക്കരുത്, പൈപ്പ് കൂട്ടുക. ഒള്ളെടുക്കുമ്പോൾ വെള്ളം സൂക്ഷിക്കുക. ടാങ്കിൽ ഓവർഫ്ലോ ചെയ്യിപ്പിക്കരുത്. അവിടൊക്കെ മതം വരട്ടെ, നമ്മുടെ മതം. വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും അടുത്ത യുദ്ധം സഹോദരന്മാരെ. ഒരു ഒരു വിശന്നിരിക്കുന്ന ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തോണ്ടായി പെണ്ണിന് സ്വർഗം കിട്ടി.
നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ ഹദീസ് വായിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, ആ സ്ത്രീയുടെ നീയത്ത് എത്ര ഭംഗിയായിരിക്കും. ഇഖ്ലാസ് ആണ്. റോട്ടിൽ കിടക്കുന്ന ഏതോ പട്ടി, ആ പട്ടി പുഞ്ചിരിക്കും കൂടി ചെയ്യില്ല, ജസാക്കല്ലാഹു ഖൈർ പറയില്ല, ഒരു ഒരു കയ്യടി കിട്ടൂല, ഒരു പ്രശംസ കിട്ടൂല, ഒന്നും കിട്ടൂല. ആ പെണ്ണ് പോയിട്ട് ഇതിന് കിണറ്റിന്ന് വെള്ളം എടുത്തിട്ട് പട്ടിക്ക് കൊടുത്ത് പട്ടി, അത് കാരണം സ്വർഗത്തിലായി. വേറൊരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടുകൊണ്ട് നരകത്തിലായി. നിങ്ങൾ മരച്ചുവട്ടിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുത്, മൂത്രമൊഴിക്കരുത് മരച്ചുവട്ടിൽ, വെള്ളം കെട്ടിക്കുന്നിടത്ത് മൂത്രമൊഴിക്കരുത്, ഹദീസിന്റെ കൽപ്പനയാണ്. കൊതുക്, നിങ്ങൾ കൊതുക് നോക്കിയാൽ കൊതുകിനെ പറ്റി പോലും ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, കൊതുകിന്റെ ശല്യമാണ് ഇന്ന്, ഡെങ്കു പനി കൂടുന്നു. കൊതുക് ഉണ്ടാവാൻ ചെറിയ ചെറിയ വെള്ളം മതി, വീട്ടിന്റെ തൊട്ടടുത്ത് ടയറിലുള്ള വെള്ളം, ചിരട്ടയിലുള്ള വെള്ളം, ഇതൊന്ന് നമ്മൾ വീട്ടിന്റെ പരിസരം വൃത്തിയാക്കി വെക്കണം. ഇതിന് നമുക്ക് നരേന്ദ്രമോദി ചൂലെടുത്തിട്ട് നമുക്ക് കാണിച്ചിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ നരേന്ദ്രമോദിക്ക് പറഞ്ഞു കൊടുക്കണം, ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ, ഇതാണ് നമ്മൾ, ഇതാണ് ഇസ്ലാം, നമ്മുടെ വീട് വൃത്തിയാവണം. അതേപോലെ ഇന്നിപ്പോ ഉള്ളതാണ് വേസ്റ്റ്. സഹോദരന്മാരെ, വേസ്റ്റ് ഒന്നും റോട്ടിലേക്ക് എറിയരുത്, വേസ്റ്റ് റോട്ടിലേക്ക് എറിയരുത്. നമുക്ക് കൃത്യമായുള്ള സംവിധാനമുണ്ട്, കുടുംബശ്രീയൊക്കെ ഉണ്ട്. സങ്കടം വരുന്ന, ഞാൻ താമസിക്കുന്ന ജാഫർഖാൻ കോളനിയിലാണ്, അവിടെ രാവിലെ നടക്കാൻ പോയുണ്ടാവും സഹോദരന്മാര്, ഒരുപാട് വേസ്റ്റ്, പട്ടികൾ വളരുന്നു, പന്നികളെ വരെ ഉണ്ട് അവിടെ. നമ്മൾ അലച്ചൊക്കെ ഒരു വിശ്വാസത്തിന്റെ 70 ശാഖകളുണ്ട് സഹോദരന്മാരെ. അതിൽ ഏറ്റവും വലിയ ശാഖയാണ് ലാഹിലാ ഇല്ലല്ലാ. ഏറ്റവും അവസാനത്തെ ശാഖ എന്താണ് സഹോദരന്മാരെ? വഴിയിലുള്ള തടസ്സം നീക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ കാരണം ഒരാളുടെ ജീവിതത്തിൽ തടസ്സം ഉണ്ടാക്കരുത്, റോഡ് ബ്ലോക്ക് ഉണ്ടാക്കരുത്, വേസ്റ്റ് റോഡിലേക്ക് എറിയരുത്. ഇതൊക്കെ ഒന്ന് മതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് നല്ല ഭക്ഷണ രീതി, നല്ല ജീവിത ശൈലി, പ്രകൃതി ശുചിത്വം. ഇനി കുറച്ച് ന്യൂ ജനറേഷനെ പറ്റി സംസാരം സമയം ഉണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നിർത്താം. എന്താണ് വേണ്ടത്? സംഘടന പറഞ്ഞോളൂ നൗഫൽ ഭായ്. ഞാൻ കുറച്ച് ന്യൂ ജനറേഷന്റെ കാര്യം കൂടി പറയാം. ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറ വലിയൊരു അപകടത്തിലാണ്. എല്ലാ രോഗങ്ങളും ഇന്ന് അവരുടെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഒന്ന് പ്രധാനപ്പെട്ടത് ജങ്ക് ഫുഡ് കൾച്ചർ. ഇന്ന് അവർക്കുള്ള വൃത്തികെട്ട കൾച്ചറാണ് ജങ്ക് ഫുഡ്. നമ്മൾ ഒന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം, ഈ ഷവർമയും ചിക്കൻ ബ്രോസ്റ്റും ചിക്കൻ ലോളിപ്പപ്പ് ഈ റോട്ടിൽ കാണുന്ന സൈഡിൽ എല്ലാ വലിയ വലിയ സ്ഥലത്തൊക്കെ അതൊന്നും ഒഴിവാക്കിയിട്ട് നല്ല നല്ല ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കണം. ഇന്ന് എത്രയാ ക്യാൻസറുകൾ വരുന്നത്, 25 വയസ്സിലെ പ്രമേഹം, പ്രഷർ. ഞാന് ഉമ്രക്കൊക്കെ പോയി കഴിഞ്ഞാല് എനിക്ക് സങ്കടം തോന്നും, അൽബൈക്കിന് മുമ്പിലൊക്കെ വലിയ നീണ്ട ക്യൂ, ഇവിടെ സാധാരണ ബെവറേജ് ഷോപ്പിന് മുമ്പിൽ അങ്ങനെ കാണാം, അവിടെ വലിയ ക്യൂ. തൊട്ടടുത്ത ഹറമിൽ പോയിട്ടൊരു നേരം ഇരുന്ന് നിസ്കരിച്ച് അവിടെ നിന്ന് ദുആർന്നാൽ ഒരുപാട് കൂലി കിട്ടും, നമ്മളൊരു നേരം തിന്നാൻ വേണ്ടി ഇത്രയും ക്യൂ നിൽക്കുക. വല്ലാത്ത നമ്മൾ അവസ്ഥ ആലോചിച്ചു സഹോദരന്മാര്. ദയവചെയ്ത് ഈ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം. ഫാസ്റ്റ് ഫുഡിന് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പറയുന്നത് ഫാസ്റ്റ് ഡെത്ത്, പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകും. അതിന് കുട്ടികൾക്ക് ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഇനി അവരൊരു പ്രത്യേകം കുട്ടികൾക്ക് വസ്ത്രധാരണ, കുട്ടികളുടെ വസ്ത്രധാരണ ഇന്ന് വളരെ മോശമാണ്, അത് പറയാതിരിക്കാൻ വയ്യ സഹോദരന്മാരെ. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ, നിങ്ങൾ നോക്കി, ഇസ്ലാം ഭംഗിയായ മതമാണ്, അത് വെറും മുഖവും ഉള്ളം കൈ മാത്രം പുറത്തു കാണിക്കുന്നത് മാത്രമല്ല ഇസ്ലാമിന്റെ സ്ത്രീ വേഷം. ലൂസ് ഡ്രസ് ആവണം, ലൂസ് ഡ്രസ്. എന്റെ അടുത്ത് സ്ത്രീകൾ പോലും പറഞ്ഞ പ്രസംഗത്തിൽ പറയണം, ക്ലാസ് എടുക്കുമ്പോൾ പറയണം, ഇന്ന് നമ്മൾ വൃത്തികെട്ട വേഷമാണ് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉപമിച്ചത് വ്യഭിചാരിണിയായിട്ടാണ്. ഒട്ടിപ്പിടിച്ച് നടക്കുന്ന വസ്ത്രം വെച്ച് നടക്കുന്ന നഗ്നര പോലെയാണ് സഹോദരന്മാരെ സ്ത്രീകൾ. മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോട്ടിലോട്ട് ടൈറ്റ്സും ലെഗിങ്സും, അവർ ശരീരത്തിന് എല്ലാ അവയവങ്ങളും പുറത്ത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാരണം നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കല്ലേ? ദയവ് ചെയ്ത് നമ്മുടെ മക്കൾക്ക് നമ്മളായി പൈസയും കൊടുത്ത് ഹറാമിയത്ത് താക്കരുത് സഹോദരന്മാരെ. ഇതെന്താ, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാവുന്നില്ല, ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നു. നിങ്ങൾ നോക്കിയ എവിടൊക്കെ പടച്ച റബ്ബിനെ നമ്മൾ ധിക്കരിക്കുന്നു അവിടൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒന്ന് വസ്ത്രധാരണം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളെ ഇന്ന് കുട്ടികൾ, യുവാക്കൾ, ആൺകുട്ടികൾക്ക് ലോ വേസ്റ്റ്. ചില കുട്ടികളുടെ പാന്റൊക്കെ പണ്ടൊന്ന് പിടിച്ചു പൊന്തിച്ചു നോക്കാൻ തോന്നും, അത്രയും ലോ വേസ്റ്റ്, തുമ്മിയാ താഴ്ത്ത് വരും. നിസ്കരിക്കും പോകുമ്പോൾ മുമ്പ് താഴ്ന്ന അണ്ടർവെയർ കണ്ട് ഗതികേട് വരും സഹോദരന്മാരെ. ഇതൊന്നും നമ്മൾ, ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമല്ല. എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം വരുത്ത ഒറ്റൊരു മനുഷ്യനേ ഉള്ളൂ ലോകത്തിലെ, ഒറ്റ മനുഷ്യനെ എനിക്ക് നിങ്ങൾക്ക് പിന്തുടർന്നാൽ മതി, അത് വഫാദ് ഹഫി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഈ ലോകത്തിലെ ഏത് സിനിമാ സ്റ്റാർസോ അല്ലെങ്കിൽ ഏത് സ്പോർട്സ്മാൻ അല്ല നമ്മുടെ മാതൃക. വസ്ത്രധാരണം നമ്മൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും നീറ്റായിട്ട്, അതെന്തുമാവട്ടെ, ജുബ്ബയാവട്ടെ, ഷർട്ട് ആവട്ടെ, പാന്റ് ആവട്ടെ, ലുങ്കി ആവട്ടെ, നരിയാന്റെ മുകളിലാവണം. സ്ത്രീകൾ പർദ്ദയാവട്ടെ, ചുരിദാർ ആവട്ടെ, സാരി ആവട്ടെ, മുഖവും ഉള്ളം കൈ മാത്രം പുറത്ത് കാണുമ്പോൾ അത് മാത്രം ലൂസ് ആവണം.
ഇന്ന് സ്ത്രീകൾ നമ്മുടെ സ്ത്രീകളൊക്കെ എത്രയാ പൈസ ഭംഗിക്ക് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടി മാത്രം പൈസ ചെലവഴിക്കുന്ന സഹോദരന്മാരെ. ഹെയർ സ്ട്രെയിറ്റനിങ്, മുടി ഈ ഒട്ടകത്തിന്റെ വാൽ പോലെ സ്ട്രെയിറ്റൻ ആക്കി നടക്കുന്ന ഫാഷൻ, അവസാനം എന്ത് സംഭവിക്കുന്നു? രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ മുടി ഇങ്ങനെ പൊട്ടി 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 വരുന്നു. അവസാനം ഡോക്ടറിന്റെ വരുന്നു, എന്റെ ഭാര്യ ഡെർമറ്റോളജിസ്റ്റാ, അള്ളാഹു അതിലൂടെ റിസ്ക് നമ്മളെ ഭാര്യക്ക് കിട്ടി. ഹനിച്ചോക്ക്, നമ്മളായിട്ട് മുടി ഭംഗിയാക്കുന്നു, നമ്മളെ മുടി ചീത്തയാക്കുന്നു. ഇനി വേറെ ഒന്ന് നമ്മുടെ സ്ത്രീകളുടെ ഇടയിലുള്ളതാണ് സഹോദരന്മാരെ, ഇന്ന് അബോർഷൻ നടക്കുന്നുണ്ട്. അബോർഷൻ, നമ്മുടെ കല്യാണം കഴിച്ച കുട്ടികൾക്ക് ഒരു ഒരു തെറ്റായ ധാരണയുണ്ട്, കുറച്ച് ജോളിയാക്കുക, കുറച്ച് ജോളിയാക്കുക പറഞ്ഞിട്ട് അവസാനം കല്യാണം കഴിഞ്ഞ അഥവാ ഗർഭിണി ആയാൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഐ പി എല്ലൊക്കെ കിട്ടും. ഈ ഐ പി എൽ കഴിച്ചിട്ട് ഗർഭം അലസുന്നുണ്ട് സഹോദരന്മാരെ, അബോർഷൻ ചെയ്യുന്നുണ്ട്. അത് സാധാരണ ഒരു വിവരം, ദീനെ പറ്റി ബോധമില്ലാത്തവരല്ല, താടി വെച്ച മനുഷ്യന്മാർ, പറന്ന് ധരിച്ച സ്ത്രീകൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കണ്ണുപൂട്ടി ഇട്ടിട്ട് കാര്യമില്ല സഹോദരന്മാരെ, അള്ളാനെ ഭയപ്പെടണം. ഹൃദയത്തിൽ വരണമായി ഖൗഫ്, ഖശ്യത്ത് റഹ്മാൻ പറഞ്ഞല്ലോ, ആ ഭയം വരണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള പ്രശ്നമാണ് സഹോദരന്മാരെ, കഞ്ചാവ് മയക്ക് മരുന്നുകൾ. ഇന്ന് ശ്രദ്ധിക്കണം നമ്മുടെ മക്കള്. ഇന്ന് എല്ലാ സ്കൂളുകളൊക്കെ, എനിക്ക് എന്റെ അടുത്ത് ഒരിക്കലും ഒരു ഒരു ഹാഫിയത് വന്നിട്ട് പേഷ്യന്റ് റൂമില് അദ്ദേഹത്തിന് തല പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം കഞ്ചാവിന്റെ അടിമയായിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി സഹോദരന്മാരെ, 114 സൂറത്ത് അറിയുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഒരു കഞ്ചാവിന്റെ അടിമയാവുന്നത്. സൂറത്തിൽ അന്നാമിന്റെ 103-ാമത്തെ വചനം പഠിപ്പിച്ചു, ലാ തുദ്രികുൽ അബ്സർ വഹു യുദ്രികുൽ അബ്സർ വഹു ലതീഫുൽ ഖബീർ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ അള്ളാഹു കണ്ടെത്തുന്നൊരു ബോധം ഈ 114 സൂറത്ത് തജ്വീദോടെ പഠിച്ച മനുഷ്യന് മനസ്സിലാകുന്നെങ്കിൽ ആ മനുഷ്യൻ പഠിച്ചത് വെറും നഷ്ടമാണ്. അള്ളാഹിനെ ഭയപ്പെടണം. നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവർക്ക് കൃത്യമായിട്ട് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്റെ മക്കൾക്ക് പറയും, മക്കളെ പരീക്ഷ കോപ്പി അടിച്ച് പാസ്സാവരുത്. കോപ്പി അടിച്ച് പാസ്സാവരുത്, ഇസ്സത്തോടെ തോറ്റുള്ളൊരു കുഴപ്പമില്ല. അന്യരുടെ പുസ്തകത്തിൽ നിന്ന് കണ്ണെന്ന് കട്ടനോട്ടം നോട്ടി നോക്കരുത്. അള്ളാഹിനെ നമ്മുടെ കണ്ണിന്റെ കള്ളനോട്ടം പോലും അറിയുന്നതാണ് എന്റെ റബ്ബ്. ഞാൻ ടിവിന്റെ മുമ്പിലാവട്ടെ, ഇന്റർനെറ്റിന് മുമ്പിലാവട്ടെ, ലോകത്തിൽ ഏത് മുക്കുമൂലയിലും ആവട്ടെ, ബാത്റൂമിലാവട്ടെ, എവിടെയാവട്ടെ, എന്റെ റബ്ബ് എന്റെ തൊട്ടടുത്തുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോധമാണ് നമ്മുടെ മക്കൾക്ക് വളർത്തേണ്ടത്. അല്ലെങ്കിൽ മക്കൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കഞ്ചാവ് വയ്ക്കാറുണ്ട് സഹോദരന്മാർ, ഇന്ന് സ്കൂളിലൊക്കെ അത് ചെയ്യപ്പെടുന്നെന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ജിഹാദ് എന്ന് പറയുന്നതിന് വേണ്ടി വേറെ ഏത് സ്ഥലത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. വല്ല ISISലൊന്നും പോയി ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരന്മാരും ജിഹാദ്. ഇന്ന് നമ്മുടെ യുവാക്കൾക്കുള്ള ഏറ്റവും വലിയ ജിഹാദ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്താ എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ആൺകുട്ടികൾക്ക് ദൃഷ്ടികൾ താഴ്ത്തി ജീവിക്കാന്നാണ് ഏറ്റവും വലിയ ജിഹാദ്. പണ്ട് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാക്കിൽ നിന്നാണ് സുലൈഖ ബീവി പിടിച്ചു വച്ചത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കണ്ണിന്റെ തൊട്ട മുമ്പിലാണ് സഹോദരന്മാരെ എല്ലാ വൃത്തികേടും ഉള്ളത്. നമ്മൾ വീട്ടിൽ ടി വി ഒന്നും ഇല്ല, വീട്ടിൽ ടി വി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ കൊടുക്കുന്നു നമ്മുടെ മൊബൈൽ. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, നമ്മൾ ദയവ് ചെയ്ത് മക്കളെ ഒരു റൂമിൽ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ ടിവിയും അല്ലെ കമ്പ്യൂട്ടറും കൊടുക്കരുത്. കമ്പ്യൂട്ടറൊക്കെ വെക്കേണ്ടത് ഡൈനിങ് ഹാളിൽ എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. അവരെന്തൊക്കെ ഏതൊക്കെ സൈറ്റിൽ പോകുന്നുവെന്ന് നമ്മളെല്ലാരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന നമുക്ക് കാണാം. അവർക്ക് ഒറ്റ റൂമാക്കി കൊടുക്കരുത്. അവർ ഡൈനിങ് ഹാളിൽ പഠിച്ചോട്ടെ, അവർ അടുക്കളയിൽ നിന്ന് പഠിച്ചോട്ടെ, അവർക്ക് മൊബൈൽ ദയവ് ചെയ്ത് കൊടുക്കരുത്. ഇന്ന് ഇന്ന് സൈക്യാട്രിസ്റ്റ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന എന്താ സഹോദരന്മാരെ, സ്ക്രീൻ അഡിക്ഷൻ. കള്ളുകുടി, കഞ്ചാവ്, സിഗരറ്റ്, മദ്യത്തിന്റെ കാട്ടി വലിയ ബുദ്ധിമുട്ടാണ് സ്ക്രീൻ അഡിക്ഷൻ. കുട്ടികളൊക്കെ ഇതിന്റെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് മെഡിക്കൽ ടെർമിനോളജി വന്ന് ഡിജിറ്റൽ ഹീറോയിൻ, ഹീറോയിന്റെ പോലെയാണത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ അവരെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മൾക്കൊന്ന് ചെയ്യേണ്ടത് അവരെ കൂടെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാവണം. നമ്മൾ പുറത്ത് ദാവത്തും സാമൂഹ്യ സേവനൊക്കെ ആയിട്ട് നമ്മൾ മക്കളെ കണ്ടരുത്. നമ്മൾ രാവിലെ എഴുന്നിട്ട് അവരെയും കൂട്ടി ഒരുമിച്ച് സ്വഭയ്ക്ക് പോവുക. എന്നിട്ട് സ്കൂളിൽ മടങ്ങി വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും മാതാപിതാക്കൾ ഒരാളെങ്കിലും വീട്ടിലുണ്ടാവണം. മഗരീബ് ഏഷ്യക്ക് ഏതൊരു ജമാഅത്തിന് അങ്ങ് പോവുക, ഏഷ്യക്ക് ഒരുമിച്ച് പോവുക, അവരെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഓരോ ദിവസം വെച്ച്, ഓരോ നിമിഷം വെച്ച് മക്കളെ നോക്കി നോക്കി നോക്കണം സഹോദരന്മാരെ. അത്രയും സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ മക്കളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ മക്കളെയും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റഹ്മാനായ റബ്ബ് നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും മരണം വരെ ഏറ്റവും നല്ല ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാൻ റബ്ബ് എല്ലാ രോഗികളുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാന റബ്ബ് മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ മരണത്തിൽ നിന്ന് മരണത്തിന്റെ പരീക്ഷണം തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ.
റഹ്മാൻ റബ്ബ് നമ്മുടെ ഖബർ ജീവിതം വിശാലമാക്കി തരുമാറാകട്ടെ. ഖബറിന്റെ ശിക്ഷയിൽ തൊട്ട് റഹ്മാൻ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉരുത്തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾക്ക് എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് എല്ലാവർക്കും അർശീനെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബ് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രന്ഥം വലുത് കയ്യിൽ നൽകി ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബ് നമ്മുടെ വിചാരണ ലഘുവാക്കി തരുമാറാകട്ടെ. റഹ്മാനെ റബ്ബ് നമ്മളെല്ലാവരെയും ഇതേപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇതേ കണ്ണുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല കാണാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. ഒരു ചെറിയ പുസ്തകം പുറത്തുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം, ഫ്രീ ആണ്.